പ്രമേയ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എസ് കെ എസ് എസ് സ്റ്റേറ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സത്താർ പന്ത് ലൂസായി അവരുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ ആ പ്രമേയ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫു റസൂലില്ലാ വഅലാ ആലിഹി വഫാഇസീ മിൻ വഖ. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ 'അല്ലംതനാ ഇന്നക അൻതൽ അലീം ഹകീം. ആദരണീയനായ അധ്യക്ഷൻ, ഈ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കെ കെ അബൂബക്കർ സാഹിബ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആദരണീയനായ ഹസൻ ഫൈസി, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ എം എം അബൂബക്കർ ഫൈസി, അബ്ദുൽ ലത്തീഫ് വാഫി, എ എം ഫരീദ് സാഹിബ്, എസ് ഒ എസിന്റെ ജില്ലാ സെക്രട്ടറി സി എം അബ്ദുറഹ്മാൻ കുട്ടി, എം ബി മുഹമ്മദ് സാഹിബ്, എസ് കെ എസ് എഫിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പി എം ഫൈസൽ, ഇവിടെ സ്വാഗതമാശംസിച്ച ബഹുമാന്യ സുഹൃത്ത് സൈനുദ്ദീൻ വാഫി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികത്തിന്റെ പ്രചാരണ സമ്മേളനത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വരുന്ന ഫെബ്രുവരി 11 മുതൽ 14 വരെ ആലപ്പുഴയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക അധ്യക്ഷനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നാമധേയത്തിൽ തയ്യാറാക്കിയ നഗരിയിൽ വെച്ചുകൊണ്ട് കേരള മുസ്ലിം ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ സമസ്തയുടെ 90-ാം വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ്. സമസ്തയുടെ 90 വർഷകാല ചരിത്രത്തിനിടയിൽ ധാരാളം സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സമ്മേളനങ്ങളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയും സ്വാധീനവും മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടുക എന്ന ഒരു ഉദ്ദേശമല്ല. നേരെ മറിച്ച്, കാലികമായ സാഹചര്യത്തിൽ അതത് കാലത്തെ മുസ്ലിം സമുദായത്തെ നേരിട്ട് വിളിച്ചു ചേർത്ത് അറിയിക്കേണ്ട വളരെ സുപ്രധാനമായ സന്ദേശങ്ങൾ, ഈ സമുദായത്തെ സമയബന്ധിതമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ കാലത്തും സമസ്ത അതിന്റെ സമ്മേളനങ്ങൾ നടത്താറുള്ളത്. സമസ്തയുടെ ആദ്യത്തെ മഹാസമ്മേളനം നടക്കുന്നത് 1927 അതിന്റെ 1-ാം വാർഷികമാണ്, താനൂരിൽ വെച്ചുകൊണ്ട്. അതിനുശേഷം ഒട്ടേറെ സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനങ്ങൾക്കൊക്കെ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുപോലുള്ള സമ്മേളനങ്ങൾ വെച്ചുകൊണ്ടാണ് സമസ്തയുടെ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാറുള്ളത്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും രാജ്യത്തിന്റെ രാഷ്ട്രീയമായ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചുകൊണ്ട് അതത് കാലത്ത് മുസ്ലിം സമുദായത്തെ
വിശ്വാസപരമായും കർമ്മപരമായും മാർഗദർശനം നൽകുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ 90 വർഷമായി സമസ്ത കേരള ജംഇയ്യത്തുലമ നിർവഹിച്ചിട്ടുള്ളത്. കേരളത്തിൽ ധാരാളം മതസംഘടനകൾ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. ആ മതസംഘടനകളുമായി ആശയപരമായി ഒരുട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുലമ നിലനിർത്തുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്കു വേണ്ടി, പൊതുവായ ആവശ്യങ്ങൾക്കു വേണ്ടി, പൊതുവായ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനു വേണ്ടി ഈ മതസംഘടനകളെല്ലാം അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ടുതന്നെ ഐക്യത്തോടുകൂടി മുന്നോട്ടു പോവുക എന്ന വളരെ മഹത്തായ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആദ്യമായി ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, അനൈക്യമുണ്ടാക്കുന്ന, ചേരിതിരിവുണ്ടാക്കുന്ന, ശിഥിലീകരണത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനവും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഭാഗത്തുനിന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മറ്റു സംഘടനകളോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. നമ്മൾ പലരും പല വ്യക്തികളാണ്, നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാകും. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ പരസ്പരം ഉൾക്കൊള്ളാനും ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ സമുദായത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്കു വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്ന ഒരു കാഴ്ചപ്പാട് സമസ്ത കേരള ജംഇയ്യത്തുലമ വളരെ കാലങ്ങളായി ഇവിടെ നിലനിർത്തി പോരുന്നു. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങളുമായി ആശയപരമായി സമരസപ്പെടുകയോ അവരുമായി സാമ്യത പുലർത്തുകയോ അവരുമായി ഏതെങ്കിലും ആശയപരമായ വിട്ടുവീഴ്ചക്ക് മുന്നോട്ടു പോവുകയോ ചെയ്തു എന്നല്ല പറഞ്ഞതിന്റെ താൽപര്യം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ നാം ജീവിക്കുന്നത് ഒരു ബഹുമത സമൂഹത്തിലാണ്. നമ്മൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളാണ്. ആ അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും നമ്മുടെ സംസ്കാരവും ഒക്കെ സംരക്ഷിക്കപ്പെടുക എന്ന വലിയ ഉത്തരവാദിത്വം സമസ്ത കേരള ജംഇയ്യത്തുലമ നിർവഹിച്ചു വരുന്നുണ്ട്. ഈ നിർവഹണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 90 വർഷക്കാലത്തെ ചരിത്രത്തിൽ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കാലം മുതൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ പങ്കാളിത്തം വഹിച്ചതായിട്ട് ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ നാട്ടുകാരനായി പിന്നീട് മലപ്പുറം ജില്ലയിലെ പുറങ്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറുള്ളാഹു മർക്കദ. അതേപോലെ ഈ തിരുവിതാംകൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിതന്മാർ എന്തിനധികം ഇന്നും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മതവൈജ്ഞാനിക മേഖലയിലെ ആദ്യത്തെ പേരായി ചൂണ്ടിക്കാണിക്കുന്ന, അതോടൊപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ ലോകത്തറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെയുള്ള വലിയ സംഭാവനകൾ വൈജ്ഞാനിക മേഖലയ്ക്കും ചരിത്രത്തിനും സമുദായത്തിന്റെ പുരോഗതിക്കും നവോത്ഥാനത്തിനുമൊക്കെ നൽകിയിട്ടുള്ള വലിയ മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ജന്മനാട് നിങ്ങളുടെ എറണാകുളം ജില്ലയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലബാറെന്നോ തിരുവിതാംകൂറെന്നോ അല്ലെങ്കിൽ തിരുകൊച്ചിയെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ മുതൽ ആരംഭിക്കുന്ന, അങ്ങനെ കേരളത്തിന്റെ 14 ജില്ലകളും പിന്നിട്ട് കർണാടക സംസ്ഥാനത്തുള്ള മംഗലാപുരത്തുള്ള സീനത്ത് ബക്ഷ് മസ്ജിദ് എന്ന് പറയുന്ന ആ ദീർഘമായ പ്രദേശം എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി കടന്നുവന്ന മാലിക് ദീനാറും സംഘവും അവർ നേതൃത്വം നൽകിയ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പള്ളികൾ നിർമ്മിക്കപ്പെടുകയും ആ പള്ളികൾ നിർമ്മിക്കപ്പെടുന്നതിന്റെ അന്നുണ്ടായിട്ടുള്ള മതപരമായ പശ്ചാത്തലത്തിൽ വളർന്നുവരാൻ സൌഭാഗ്യം സിദ്ധിച്ചവരുമാണ് ഈ പ്രവിശാലമായ ഭൂമികയിൽ ജനിച്ചു വളർന്ന് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളും അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, ഈ ഒരു പശ്ചാത്തലം ഈ ആശയപരമായ ഒരു പശ്ചാത്തലവും അന്തരീക്ഷവും എല്ലായിടത്തും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ പിൽക്കാലത്ത് ആ പാരമ്പര്യത്തിൽ നിന്നും ആ പൈതൃകത്തിൽ നിന്നുമൊക്കെ നമ്മളെ വ്യതിചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള
ചിന്താഗതികൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ സ്വാഭാവികമായും ചില പ്രദേശത്തുള്ള പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും അതിനെ സമർത്ഥമായി പ്രതിരോധിക്കാൻ സാധിച്ചു. ചില ആളുകൾ അത് പ്രതിരോധിക്കുന്നതിൽ അലംഭാവം കാണിച്ചു, ചില ആളുകൾ അതിനോട് അല്പം സമരസപ്പെടുന്ന സമീപനം സ്വീകരിച്ചു. ഏതൊക്കെ സമീപനമാണ് സ്വീകരിച്ചത്, ആ സമീപനത്തിന്റെ ഒക്കെ ലാഭനഷ്ടങ്ങൾ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് സമസ്ത കേരള ജമീയത്തിലും നിർവഹിച്ചിട്ടുള്ള ആശയപരമായ പ്രചരണത്തിലും പ്രതിരോധത്തിലും നടത്തിയിട്ടുള്ള ആ സംഭാവനയുടെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരാശയം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു എന്ന് എതിരാളികൾ പോലും ആരോപണം ഉന്നയിക്കാറില്ല. സമസ്ത ഇവിടെ പുതിയൊരു ദീൻ കൊണ്ടുവന്നു, പുതിയൊരാശയത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്ന് എതിരാളികൾ പോലും ആരോപണം ഉന്നയിക്കാറില്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിശുദ്ധമായ ദീൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി മുഖേന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൈമാറി. ആ വിശുദ്ധമായ ഖുർആനിക വ്യാഖ്യാനങ്ങളുടെ ജീവിതമായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതം. എന്താണ് ഖുർആൻ, എന്താണ് ഖുർആൻ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം ജീവിച്ചു കാണിച്ചു കൊടുത്തു. ആ പ്രവാചകന്റെ ജീവിതം കണ്ടുകൊണ്ട്, പ്രവാചകന്റെ ജീവിതം അനുഭവിച്ചുകൊണ്ട്, പ്രവാചകന്റെ ജീവിതത്തിന്റെ ആ ശിക്ഷണം സ്വീകരിച്ചുകൊണ്ട്, തർബിയത്ത് സ്വീകരിച്ചുകൊണ്ട് അതിന് സൌഭാഗ്യം സിദ്ധിച്ച സ്വഹാബത്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതേ ദൗത്യ നിർവഹണത്തിനു വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വ നിർവഹണത്തിനു വേണ്ടി ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടത്. അപ്പൊ കേരളത്തിലേക്ക് എത്തിയ ദീൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണാനും അനുഭവിക്കാനും സൌഭാഗ്യം സിദ്ധിച്ചവർ പകർന്നു നൽകിയ ദീനാണ്. ഇവിടെ ഒരു പുസ്തകം കൈമാറിയിട്ട് ഇനി അത് വായിച്ചു പഠിച്ചോ എന്ന് പറഞ്ഞു പോയതല്ല. ഇവിടെ കുറച്ച് സംഘം ആളുകൾ വന്നിട്ട് വീടുകളിലൂടെ കുറെ ലഘുലേഖകൾ വിതരണം ചെയ്തിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു വെച്ച് പോയതല്ല. കുറെ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു സമ്മേളനം നടത്തി ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രസംഗിച്ച് മനസ്സിലാക്കി കൊടുത്തു പോയതുമല്ല. അവര് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എങ്ങനെയാണോ പരിശുദ്ധമായ ഇസ്ലാമിനെ കണ്ടുപഠിച്ചത്, അനുഭവിച്ചു പഠിച്ചത്, പ്രവാചകന്റെ തർബിയത്ത് ഏതർത്ഥത്തിലാണ് അവർക്ക് ലഭ്യമായത്, ആ ലഭ്യമായ അറിവനുസരിച്ചുകൊണ്ട്, അനുഭവം അനുസരിച്ചുകൊണ്ട് അവരതേപോലെ ഇവിടെയും വന്ന് സ്വയം ജീവിക്കുകയും അവരിവിടെ പ്രബോധനം ചെയ്തു. അതുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ഇസ്ലാമിനെ പരിചയപ്പെട്ടുകൊണ്ട് ഇസ്ലാമികമായ വളർച്ചയിൽ പങ്കാളിത്തം വഹിക്കുന്നത്. ഇവിടുത്തെ മറ്റു ജാതികളും ഉപജാതികളും മറ്റു സമുദായങ്ങളുമായി ജീവിച്ചു വന്നിരുന്ന ആളുകൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ സ്വാധീനം എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതിന്റെ ഏറ്റവും വലിയ അളവുകോലാണ് ആ ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ സ്വാധീനത്തെ സ്വീകരിക്കാനും അനുകരിക്കാനും അതിനുവേണ്ട പ്രോത്സാഹനം ചെയ്തു കൊടുക്കാനും ഇവിടുത്തെ അന്യസമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ വരെ അതിനാവശ്യമായ സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അന്നിവിടെ പ്രാദേശികമായി നാടുവാഴികൾ ജീവിച്ചിരുന്ന കാലത്ത് അവർ വിശ്വാസപരമായി ഹൈന്ദവ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടവരായിരിക്കാം. എങ്കിൽ പോലും ഈ പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാരുടെയും സൂഫിവര്യന്മാരുടെയും സാദാത്തുക്കളുടെയും ജീവിതം കണ്ടുകൊണ്ട് ആ ജീവിതത്തെയും ആ സംസ്കാരത്തെയും അത് നമ്മളുമായി ബന്ധമില്ലാത്തൊരാശയമാണെങ്കിൽ പോലും അതിവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന അമിതമായ ആഗ്രഹത്തിന്റെയും അഭിലാഷത്തിന്റെയും ഭാഗമായിട്ടാണ് അവരിവിടെ പള്ളി നിർമ്മിക്കാൻ സൌകര്യം ചെയ്തു കൊടുത്തത്, അവരിവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് സൌകര്യം ചെയ്തു കൊടുത്തത്, അവരെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ മതപരിവർത്തനത്തിന് അനുമതി കൊടുക്കുന്നത്, ആ കുടുംബത്തിൽപ്പെട്ട മതപരിവർത്തനം ചെയ്തിട്ടുള്ള സ്ത്രീകളെ വൈവാഹിക ബന്ധത്തിന് അനുമതി കൊടുക്കുന്നത്. അങ്ങനെ ഒരു വലിയ പ്രവിശാലമായ ഇസ്ലാമികമായ സാമൂഹ്യ പരിവർത്തനം നമ്മുടെ നാട്ടിൽ സംജാതമാവുകയാണ്. അങ്ങനെ കടന്നു വന്ന ദീൻ ഒരിക്കലും അതിൽ യാതൊരു മായം ചേർക്കുന്ന സാഹചര്യമില്ല, അതിൽ കലർപ്പുണ്ടാകുന്ന സാഹചര്യമില്ല. യഥാർത്ഥ ഇസ്ലാമിനെ അതേ രീതിയിൽ അനുഭവിക്കാൻ സൌഭാഗ്യം സിദ്ധിച്ച കേരളത്തിലെ മുസ്ലിങ്ങൾ ആ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വിവിധങ്ങളായ കാലത്ത് കടന്നു വന്നിട്ടുള്ള പ്രബോധകന്മാർ, സാദാത്തുക്കൾ, സൂഫിവര്യന്മാർ, പണ്ഡിതന്മാർ, ഉഖ്രവിയായ പണ്ഡിതന്മാർ അവരിവിടെ നിർവഹിച്ച ദീനീ പ്രബോധനത്തിന്റെ ഭാഗമായിട്ടാണ് ദീർഘമായ 1300 ചില്ലാനും വർഷക്കാലം, 13.5 നൂറ്റാണ്ട് കാലം അന്തസ്സോടുകൂടി ഇസ്ലാമിക സമൂഹം ഇവിടെ ജീവിച്ചു വന്നു. അന്തസ്സോടുകൂടി ജീവിച്ചു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി അവർക്കുണ്ടായിട്ടില്ല,
ഭൗതികമായ മറ്റ് പുരോഗതികൾ അവർക്കുണ്ടായിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൗതികമായ മറ്റു ഉന്നതമായ സ്ഥാനമാനങ്ങൾ അവർക്ക് ലഭ്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ആ വിശുദ്ധമായ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കിടയിൽ അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിക്കാനും അവരൊക്കെ ഇസ്ലാമിലേക്കും ഈ സമുദായത്തിലേക്കുമൊക്കെ ആകർഷിക്കത്ത വിധത്തിലുള്ള ഒരു വലിയ സാമൂഹ്യ പരിവർത്തനം അവരുടെ സ്വന്തം ജീവിതം കൊണ്ട് അവർക്കിവിടെ പ്രകാശിപ്പിക്കാൻ സാധിച്ചു. ആ ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മറ്റു മതസമുദായങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനും സൗഹൃദം നിലനിർത്തുവാനും ആ മൈത്രി ബന്ധത്തെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തുവാനും സാധിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ പിൽക്കാലത്ത് ഈ സമൂഹത്തിനിടയിൽ വളരെ ബോധപൂർവം ഭിന്നിപ്പുകളുടെ ഒരു കാലമായിരുന്നു. ഈ ഭിന്നിപ്പുകൾ മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, മറ്റു സമുദായങ്ങൾക്കിടയിലുണ്ടായി, സമുദായങ്ങൾ തമ്മിലും ഉണ്ടായി. ഈ ഭിന്നിപ്പുകൾ എങ്ങനെയാണ് തുടക്കം കുറിച്ചത്, ആരാണ് തുടക്കം കുറിച്ചത് എന്നത് സമസ്ത കേരള ജമീയത്തിനും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആരും മുഖവിലേക്ക് എടുക്കണ്ട. ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്, 1498 വാസ്കോഡഗാമ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒരു സാമുദായിക ലഹള ചരിത്രത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ സാമുദായിക ലഹള ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ വർഗീയത വളർത്തുന്ന ഒരു പ്രവണത ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ സമുദായങ്ങൾ തമ്മിലോ സമുദായത്തിനകത്തോ അനാവശ്യമായ വിവാദങ്ങളും അനാവശ്യമായ ഭിന്നിപ്പുകളും അനൈക്യങ്ങളും ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് തന്നെ എഴുതിവെക്കുമ്പോൾ ഇത് കേവലം മുസ്ലിങ്ങളുടെ ആരോപണമല്ല, മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമല്ല. അവർ പറയുന്നത്, രാഷ്ട്രപിതാവ് പറയുന്നു, ഈ രാജ്യത്തെ എല്ലാ കാലത്തും അസ്ഥിരപ്പെടുത്തുവാനും ഈ രാജ്യത്തെ എല്ലാ കാലത്തും അസഹിഷ്ണുതയും അസമാധാനവും നിലനിർത്താനും വേണ്ടി ഇവിടെ രാജ്യത്തേക്ക് കടന്നുവന്ന അധിനിവേശ ശക്തികളാണ് ഇവിടെ അനാവശ്യമായ ഭിന്നിപ്പുകൾക്ക് വിത്ത് വിതച്ചത് എന്ന് രാഷ്ട്രപിതാവ് തന്നെ തന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ഇത് നമ്മൾ നേർക്കുനേർ കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇവിടെ വിദേശികൾ ഭരിക്കുന്നതിന് മുമ്പ്, അവരുടെ ഭരണം തുടങ്ങിയതിനു ശേഷവും പലപ്പോഴും മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി, മതസമുദായങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കാൻ വേണ്ടി, അവർക്കിടയിൽ വിദ്വേഷം വളർത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടന്നെങ്കിലും അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കാനോ തയ്യാറായില്ല. നമുക്കറിയാം, നൂറ്റാണ്ടുകളോളം മുസ്ലിം രാജഭരണം നടന്ന പ്രദേശമാണ് ഇന്ത്യ രാജ്യം. നൂറ്റാണ്ടുകളോളം മുഗൾ രാജവംശം തന്നെ ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായൊരു പരമ്പര, പിന്നെ ഖിൽജി വംശം, തുഗ്ലക് വംശം, ലോധി വംശം തുടങ്ങിയിട്ടുള്ള ഒരുപാട് മുസ്ലിം രാജവംശങ്ങൾ. ഈ രാജവംശങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലത്ത് മുസ്ലിങ്ങളും ഇവിടുത്തെ മറ്റു സമുദായങ്ങളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ സംഘർഷമോ ഭിന്നിപ്പോ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കില്ല. മാത്രമല്ല, മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു വിഹാരം കാണാനും ആവശ്യമായിട്ടുള്ള വിധാന നമ്മുടെ ഉണ്ടായത്. അതേപോലെ ക്രൈസ്തവ മതപശ്ചാത്തലത്തിലുള്ള മിഷണറി പ്രവർത്തനത്തിന്റെ അകമ്പടിയോടുകൂടി കടന്നു വന്നിട്ടുള്ള വിദേശീയരായ ആളുകൾ, അവരിവിടെ അവരുടെ മിഷണറി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം അവരിവിടെ ഒരു പരസ്പര വർഗീയത വളർത്താൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ അവർക്ക് നടത്താൻ സാധിച്ചില്ല. ഒറ്റപ്പെട്ടു വെച്ച് സൗഹൃദപൂർണമായിട്ടുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി, അവർക്കിടയിൽ പരസ്പരം ശത്രുത വളർത്തി, ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്ന് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതിലൊന്നാമതായി ചരിത്രത്തെ വികൃതമായി അവതരിപ്പിച്ചുകൊണ്ട് വളരെ ബോധപൂർവം ഇവിടുത്തെ ഈ രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമമുണ്ടായി. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ഇവരെ തുടക്കം കുറിച്ചത്. ആ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോ സ്വാഭാവികമായും അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ഒരിക്കലും ഇവിടുത്തെ മുസ്ലിം സമൂഹം സന്നദ്ധമായില്ല, ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും സന്നദ്ധമായില്ല. അവർക്കിടയിലുണ്ടായിരുന്ന മൈത്രി ബന്ധത്തെ എല്ലാ അർത്ഥത്തിലും നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നീക്കങ്ങളും സംവിധാനങ്ങളുമാണ് ആ സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്കും സാധിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ അവർക്കനുസരിച്ചുള്ള ഒരു പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി സർവ്വവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ലോർഡ് മക്കാള പോലെയുള്ള ആളുകൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും സംസ്കാരം കൊണ്ട് ബ്രിട്ടീഷുകാരാക്കലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യക്കാരാണ്,
ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്, ഇന്ത്യക്കാരായി ജീവിക്കുന്നവരാണ്. എങ്കിൽ പോലും അവരിവിടുത്തെ ബ്രിട്ടീഷുകാരന്റെ സ്കൂളിൽ പോയി മൂന്നോ നാലോ വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ മതവിശ്വാസവും സംസ്കാരവും രാജ്യസ്നേഹമൊക്കെ മാറ്റിവെച്ച് ബ്രിട്ടീഷ് സംസ്കാരം ഉൾക്കൊള്ളുവാനും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ട് അവർ ലക്ഷ്യം വെച്ചത്. സ്വാഭാവികമായും ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരോടുള്ള വിരോധമോ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തോടുള്ള വിരോധമോ എന്നതിനേക്കാൾ അപ്പുറം സ്വന്തം വിശ്വാസവും സംസ്കാരവും നഷ്ടപ്പെടുന്നൊരു വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രണ്ടു തവണ ആലോചിക്കണം എന്നൊരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിനിടയിൽ രൂപപ്പെടുകയുണ്ടായി. പിൽക്കാലത്ത് അതിനെ ഇന്നും വളരെ അതിന്റെ സാഹചര്യത്തിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ, സുന്നി മുസ്ലിയാക്കന്മാർ, അവർ പണ്ടേ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്. അവർ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആളുകളാണ്. അവർ ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്ന് ഫത്വ കൊടുത്തവരാണ്. ഈ രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പരമ്പരാഗതമായ മുസ്ലിങ്ങൾ, പാരമ്പര്യ സുന്നികൾ, സുന്നി പണ്ഡിതന്മാർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരെ നിന്നവരാണ് എന്ന് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വ്യാപകമായി ഇന്നും ചില വിധായി പ്രസ്ഥാനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ വിരോധം കൊണ്ടല്ല, ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള വിരോധം കൊണ്ടല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടുള്ള വിരോധമല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് സമസ്തയും സുന്നി പണ്ഡിതന്മാരും എതിരായിരുന്നുവെങ്കിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാകുമായിരുന്നില്ല. സമസ്ത കേരള ജമിയത്തുലമയുടെ ഒന്നാമത് വാർഷിക സമ്മേളനത്തിലെ സുപ്രധാനമായ പ്രമേയം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട്, അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോട് സമസ്ത കേരള ജമിയത്തുലമയുടെ ഒന്നാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിശാ പാഠശാല സ്ഥാപിച്ചു തരണം എന്നാണ്. അപ്പൊ സുന്നി പണ്ഡിതന്മാർ ഇംഗ്ലീഷ് ഭാഷാ വിരോധികളായിരുന്നെങ്കിൽ സമസ്തയുടെ ഒന്നാം വാർഷികം എന്ന് പറഞ്ഞാൽ 1927 ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ സൌകര്യം വേണമെന്ന് പ്രമേയം പാസാക്കുമായിരുന്നോ? മാത്രമല്ല ഇവിടുത്തെ മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ചിന്തിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്താൻ വേണ്ടി വളരെ ബോധപൂർവം ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്തൊരു പദ്ധതിയായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യരായിട്ടുള്ള ആളുകളെ ഒരു ഖാൻ ബഹദൂർ എന്നൊരു പദവി നൽകി ആദരിച്ച് ബഹുമാനിച്ചാൽ അവർ ബ്രിട്ടീഷ് അനുകൂലികളായി മാറും. അവർ ബ്രിട്ടീഷ് അനുകൂലികളായി കഴിഞ്ഞാൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി മാറും. ഇതിനുവേണ്ടി അവർ ഒരു ദിവസം സമസ്ത കേരള ജമീയത്തിലൂടെ ആദ്യത്തെ പ്രസിഡന്റായ മഹാനായ വരക്കൽ മുല്ലക്കോയത്ത് അടുത്തു വന്നു. രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വരക്കൽ മുല്ലക്കോയത്ത് അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ്, ഒരു സുപ്രധാനമായ കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങേക്ക് ഖാൻ ബഹദൂർ എന്നൊരു പദവി നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കാര്യം മനസ്സിലായി. കാരണം എന്താണ്? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു സമുദായങ്ങൾ പോലും വളരെ ആദരണീയരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനും സയ്യിദുമാണ്. ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ ഒരു ഖാൻ ബഹദൂർ പദവി നൽകി ആദരിച്ചു കഴിഞ്ഞാൽ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആദരവ് സ്വീകരിച്ചു എന്നതും നാട്ടിലറിയപ്പെടും. അതോടൊപ്പം ബ്രിട്ടീഷ് അനുകൂലിയായിട്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങളെ മാറ്റാൻ സാധിക്കും. വരക്കൽ തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകളൊക്കെ മുഴുവൻ ബ്രിട്ടീഷ് അനുകൂലികളായി മാറും. ഇതായിരുന്നു അവരുടെ താൽപര്യം. വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഖാൻ ബഹദൂർ പദവിയൊന്നും സ്വീകരിക്കുന്നില്ല. മാത്രമല്ല ഇനി ഇത്തരത്തിലുള്ള ഓഫറുമായിട്ട് വരാതിരിക്കാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരായ വിദേശികളായ അധിനിവേശ ശക്തികളെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ നാടുവിട്ട് തിരിച്ചോടിക്കുന്നതിനു വേണ്ടി ഇവിടെ നടത്തിയ ശക്തമായ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തിന്റെ ചരിത്രം പറയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആ തുഹ്ഫത്തുൽ മുജാഹിദീൻ നിന്റെ ജില്ലാ കളക്ടറായിട്ടുള്ള വില്യം ലോഗന് ഞാനത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തെർജ്ജമ ചെയ്തു കൊടുത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഖാൻ ബഹദൂർ പദവിയുമായുടെ വാഗ്ദാനവുമായി വന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചുവെച്ചത്. ഒന്ന്,
ഇതിൽ രണ്ട് മറുപടിയുണ്ട്. ഒന്ന്, സമസ്തക്കാർ ബ്രിട്ടീഷ് അനുകൂലികളും ബ്രിട്ടീഷ് ചാരന്മാരും സമസ്ത ബ്രിട്ടീഷ് സൃഷ്ടിയാണ് സമസ്ത കേരള ജമീയത്തുലമ എന്ന് ചരിത്രമറിയാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നവർക്കൊരു മറുപടി. രണ്ടാമതായി, സമസ്ത കേരള ജമീയത്തുലമ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷാ വിരോധികളോ ബൗദ്ധ വിദ്യാഭ്യാസത്തോട് എതിരോ ആയിരുന്നില്ല. എന്നാൽ സ്വന്തം വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസത്തെ മാത്രമേ സമസ്ത കേരള ജമീയത്തുലമ അന്നും ഇന്നും പിന്തുണച്ചിട്ടുള്ളൂ. ഇതിന് സമാനമായ സാഹചര്യങ്ങൾ പിൽക്കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നേരത്തെ വാജ്പേയി ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്ത്, മുരളി മനോഹർ ജോഷി ഇവിടുത്തെ മാനവവിഭവശേഷി മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവരാൻ ശ്രമിച്ചു. വിദ്യാഭ്യാസ മന്ത്രിമാരുടെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തു. ആ പരിഷ്കരണം പാസാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മുരളി മനോഹർ ജോഷി ശ്രമിച്ചു. മുരളി മനോഹർ ജോഷി കൊണ്ടുവരാൻ ശ്രമിച്ച ആ പരിഷ്കരണം ഇന്ത്യ രാജ്യത്ത് ഏത് സർക്കാർ സ്കൂളുകളാണെങ്കിലും ആ സർക്കാർ സ്കൂളുകളിൽ ഓരോ ദിവസവും പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കുട്ടികൾ വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ സ്കൂളിലേക്ക് കടന്നു വരുന്ന വഴിയിൽ സരസ്വതി ദേവി എന്ന് പറയുന്ന ഹൈന്ദവ സമുദായം വിജ്ഞാനത്തിന്റെ ദേവതയായി കാണുന്ന സരസ്വതി ദേവിയുടെ ഒരു പ്രതിമ അവിടെ പ്രതിഷ്ഠിച്ചു വെക്കും. സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികളും ഈ വിജ്ഞാനത്തിന്റെ ദേവതയായ സരസ്വതി ദേവിയുടെ മുമ്പിൽ പൂജ നടത്തിയിട്ടേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. ഹിന്ദുക്കൾ മാത്രമല്ല, സർക്കാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും അങ്ങനെ ചെയ്തുകൊള്ളണം. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണം വാജ്പേയി ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് മുരളി മനോഹർ ജോഷി കൊണ്ടുവന്നു. ആ പരിഷ്കരണത്തെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റുകളുമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുമായി ആലോചിക്കുന്നതിനുവേണ്ടി വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരും ഈ പരിഷ്കരണത്തെ എതിർത്ത കാരണത്താൽ ആ പരിഷ്കരണം രാജ്യത്ത് നടപ്പിലായില്ല. പക്ഷെ അങ്ങനെ ചർച്ച നമ്മുടെ രാജ്യത്ത് വന്നപ്പോ ഇന്ത്യ രാജ്യത്ത് അന്ന് ജീവിച്ചിരുന്ന പ്രകടായ സാഹിബ് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, സരസ്വതി ദേവിയോട് മുസ്ലിങ്ങൾക്ക് യാതൊരു വെറുപ്പും വിദ്വേഷവും. പക്ഷെ സരസ്വതി ദേവി ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ദേവതയാണ്, അവർ ആരാധിക്കുന്ന ഒരു ദേവതയാണ്. അവരുടെ ആരാധനയോടും ഞങ്ങൾക്ക് വെറുപ്പോ പരാതിയൊന്നുമില്ല. അവർ ആരാധിച്ചുകൊള്ളട്ടെ, സരസ്വതി ദേവിയെ വന്ദിക്കുന്നവർ വന്ദിക്കട്ടെ, ഞങ്ങൾക്കൊന്നും പ്രയാസമില്ല. പക്ഷേ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ഒരു സമുദായമാണ്. മുസ്ലിങ്ങളോട് നിങ്ങൾ സരസ്വതി ദേവിയെ വന്ദിച്ചുകൊണ്ടേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ മുസ്ലിം വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് വിടേണ്ടതില്ല എന്ന് ഈ സമുദായത്തോട് ഞങ്ങൾക്ക് പറയേണ്ടി വരുമെന്ന് അന്ന് അബുൽ ഹസൻ നദ്വി പറഞ്ഞു. നദ്വി സാഹിബ് അങ്ങനെ പറഞ്ഞപ്പോ നദ്വി സാഹിബ് ഭൗതിക വിദ്യാഭ്യാസ വിരോധിയാണെന്ന് ആരും പറഞ്ഞില്ല. നദ്വി സാഹിബ് ഇവിടുത്തെ സർക്കാർ വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന് ആരും പരാതി പറഞ്ഞില്ല. കാരണം എന്താണ്? അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസവും സംസ്കാരവും നിലനിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഭൗതികമായ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനം അവന്റെ ഈമാനാണ്. ഈ കാഴ്ചപ്പാടാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജമീയത്തുലമയാണെങ്കിലും ഇവിടുത്തെ സുന്നത്തെ മതത്തിന്റെ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ചത്. മതപരമായ വിശ്വാസവും സംസ്കാരവും നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസമാണ് ഇവിടെ നൽകപ്പെടുന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞു. ഈ കാഴ്ചപ്പാടാണ്. അല്ലാതെ വിദ്യാഭ്യാസത്തിന് എതിർ ൊണ്ടല്ല ഭൗതിക വിശീലിക്കാനുസ്യമായ സമയങ്ങളൊപ്പം സമസ്തകാല ജമീയത്തുലമ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം സമസ്തകാല ജമീയത്തുലമയെ കുറിച്ച് വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇവർ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് സുന്നി പണ്ഡിതന്മാർ. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് സുന്നി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന സംഘടനകൾ വനിതകൾക്ക് സ്കൂളുകളും സ്ഥാപനങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മദ്രസത്തുൽ ബനാത്ത് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി മതവിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയ ആളുകളാണ് സമസ്ത കേരള ജമീയത്തുലമ. മഹാനായ പറവണ്ണ ഉസ്താദിന്റെ നേതൃത്വത്തിലേക്ക് വേണ്ടി പെൺകുത്തുമയാണ് ശരിയൊക്കെ ബോധം മറച്ചു വെച്ചാണ്. സ്ത്രീകളെ ഇങ്ങനെ മുഖ്യധാരയെ കൊണ്ടുവരാത്തത് എന്താണ്? എന്താ നിങ്ങളെ സംസ്ഥാന കമ്മിറ്റിയിലെടുക്കാത്തത്? എന്താ നിങ്ങൾ പള്ളിയിൽ കമ്മിറ്റിയിലെടുക്കാത്തത് എന്നൊക്കെയാണ് പിന്നെ ചോദ്യം. സ്വാഭാവികമായും സ്ത്രീയുടെ അച്ചടക്കവും സ്ത്രീയുടെ മാന്യതയും സ്ത്രീയെ എവിടെ ഇരുത്തണമെന്നും സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ഒക്കെ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നൊരു മാതൃകയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുരുമുഖത്തു നിന്ന് ദീൻ പഠിച്ചുകൊണ്ട് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഈ കേരളത്തിൽ 14 നൂറ്റാണ്ട് വരെ 1300 ചില്ലാനം വർഷക്കാലം ഇവിടെ ഒരു പള്ളിയിലും സ്ത്രീകൾ ജുമാക്ക് പോകുന്ന കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഒരു പള്ളിയിലും സ്ത്രീകളുടെ അങ്ങനെ രംഗപ്രവേശനം കണ്ടിട്ടില്ലല്ലോ. സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്ന് പറയപ്പെടുന്ന ഈ ആളുകൾ ഇതിന് സമാനമായ സ്ത്രീയുടെ രംഗപ്രവേശനത്തിന് അതത് കാലത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ രാജ്യത്തെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പരിഷ്കരണങ്ങളനുസരിച്ചുകൊണ്ട്, സമൂഹത്തിലൂടെ ഇവിടെ ഫെമിനിസവും മറ്റുമൊക്കെ ശക്തി പ്രാപിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ആ ഫെമിനിസത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക് ഫെമിനിസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ ഒരിക്കലും സുന്നത്തെ മാത്തിന്റെ പണ്ഡിതന്മാർക്ക് നിർവാഹമില്ല. പിന്നെ എന്താണ് ഇവരൊക്കെ പഴയ കാലത്ത് ഇപ്പോഴാണ് ഇവർ ഈ സ്ഥാപനങ്ങൾ തുടങ്ങാൻ തുടങ്ങിയത്? വഫീകളൊക്കെ ഇപ്പോഴല്ലേ ആരംഭിച്ചത്? ഇപ്പോഴല്ലേ നിങ്ങൾ വ്യാപകമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങാൻ തുടങ്ങിയത്? ഇങ്ങനെ വാദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പണ്ട് കാലത്തെ സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയില്ല? ചോദ്യം ന്യായമാണ്, അതിന് തിരിച്ചു ലളിതമായൊരു ചോദ്യമാണ്. എന്താണ് ഇപ്പോഴുള്ള അത്ര വനിതാ പോലീസുകാർ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നില്ലല്ലോ. 1947, 1957, 1960 ഒക്കെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരും വനിതാ ഉദ്യോഗസ്ഥന്മാരും വനിതകളുടെ പ്രാതിനിധ്യം മറ്റു മേഖലകളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എന്താണ് ഇപ്പോഴാണല്ലോ കൂടിയത്? സ്വാഭാവികമായും സാമൂഹ്യ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട്, സമൂഹത്തിനുണ്ടാകുന്ന പുരോഗതി അനുസരിച്ചുകൊണ്ട്, മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട്, ആ മാറ്റത്തോട് ഇസ്ലാമിക വൃത്തത്തിനകത്തു നിന്നുകൊണ്ട് എങ്ങനെ സമീപിക്കാമെന്ന ന്യായമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചു എന്നതിനേക്കാൾ അപ്പുറം ഇതൊന്നും ഈ മുഖ്യധാരയിലേക്കുള്ള കടന്നുകയറ്റമോ ഈ സ്ത്രീകളെയും പെൺകുട്ടികളെയും അടിച്ചുവിടാനുള്ള ശ്രമമോ അല്ല. ഇസ്ലാമികമായ അച്ചടക്കവും നിയമവും മാനദണ്ഡവും പാലിച്ചുകൊണ്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും അന്നും ഇന്നും എന്നും ഇവിടുത്തെ സുന്നത്തെ മാത്തിന്റെ പണ്ഡിതന്മാർ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുലമ ഈ വിദ്യാഭ്യാസ കാര്യത്തിലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ നിർവഹിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ആ വിദ്യാഭ്യാസ പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു സാഹചര്യം, ഇവിടെ അക്കാലം അത്രയും സർക്കാർ സ്കൂളുകളെ അവലംബിച്ചുകൊണ്ടും സർക്കാരുടെ സ്കൂളുകളുടെ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടൊക്കെ ആയിരുന്നു മതവിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അത് മദ്രസ വിദ്യാഭ്യാസമാണെങ്കിലും അതേപോലെ ഓത്തുപള്ളികളൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള ചില താൽക്കാലികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പോന്നു. 1947 രാജ്യം ഒരു സ്വാതന്ത്ര്യം നേടി, ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിലേക്ക് മാറി, ഒരു പ്രത്യേക മതസമുദായത്തിന്റെ മാത്രം മതപരമായ അധ്യാപനങ്ങൾ സർക്കാർ സ്കൂളുകളിൽ അനുമതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമാണ്, അത് മുസ്ലിങ്ങളുടെ ആയതുകൊണ്ട് മാത്രമല്ല, ഹിന്ദുക്കളുടേതാണെങ്കിലും ക്രിസ്ത്യാനികളുടേതാണെങ്കിലും മറ്റു മതവിഭാഗത്തിന്റേതാണെങ്കിലും ഒരു മതേതര രാജ്യത്ത് അത്തരമൊരു സംഗതി അനുവദിക്കപ്പെടുക സ്വാഭാവികമായും നിഷേധിക്കപ്പെടും. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ അന്നത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? സ്വാതന്ത്ര്യ നേടുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കെടുതികൾ ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മലബാറിൽ മലബാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു ഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഈ സമുദായത്തിന്റെ ഒരു കൃത്യമായ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ ഈ സമുദായത്തിന് ആ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാമ്പത്തികമോ ഭൌതികമായ ചുറ്റുപാടുകളൊന്നും അന്ന് രാജ്യത്തില്ല. അത്രയും പ്രതികൂലമായ സാഹചര്യമായിട്ട് പോലും ഈ സമുദായത്തിന്റെ മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർക്കശമായ നിലപാടും സമീപനം സ്വീകരിച്ച് ആ നന്മ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അധ്വാനം നടത്തിയ ഏക സംഘടന സമസ്ത കേരള ജമിയത്തുലമയാണ്. 1947 ഈ മതവിദ്യാഭ്യാസത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടപ്പോ ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി 1951 ആയപ്പോഴേക്ക്, സ്വാതന്ത്ര്യം നേടി 4 വർഷം തികയുമ്പോഴേക്ക്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് കേരളത്തിൽ വ്യാപകമായി മദ്രസാ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് നടത്തിയത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും മഹാനായ മൌലാന അബ്ദുൽ ബാരി മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നാട് മുഴുവൻ ചുറ്റി നടന്ന് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പോലും മടിശീലയിലെ നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ത്യാഗം ചെയ്തുകൊണ്ടാണ് ഈ മദ്രസാ പ്രസ്ഥാനത്തെ വളർത്തിയത്. അന്നും സമസ്ത കേരള ജമിയത്തുലമയാണ് ഈ സമുദായത്തിന്റെ വിശ്വാസപരമായ ആ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനുണ്ടായത്. ആ മദ്രസാ പ്രസ്ഥാനം പിന്നെ 5ാം ക്ലാസ് വരെ എത്തി, 7ാം ക്ലാസ് വരെ എത്തി, 10 വരെ എത്തി, ഇപ്പോ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് ആ മദ്രസാ പ്രസ്ഥാനത്തെ മാത്രം വളർത്തിക്കൊണ്ടുവരുന്ന ഇടത്തേക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ വിദ്യാഭ്യാസ ബോധനെത്തി.
അതോടൊപ്പം ധാരാളം ശരീഅത്ത് കോളേജുകൾ, വാഫി കോളേജുകൾ, ഹുദവി സംവിധാനം അനുസരിച്ചുള്ള ദാൽ ഹുദയുടെ സ്ഥാപനങ്ങൾ, പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിന്റെ കീഴിലുള്ള ധാരാളം ജൂനിയർ കോളേജ് ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും വളരെ കണിശമായ ഉണ്ടായിരുന്ന സമീപനം സമസ്ത കേരള ജമീയത്തുലമയുടെ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവണം, പക്ഷേ മതപരമായ വിദ്യാഭ്യാസം നേടിയിട്ട് ആവശ്യത്തിനുള്ള ഭൌതിക വിദ്യാഭ്യാസമാണ് ഈ സമുദായം നേടേണ്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു. മതവിദ്യാഭ്യാസം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തെ സമസ്ത കേരള ജമീയത്തുലമ ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഈ മതവിദ്യാഭ്യാസം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഭൌതിക പുരോഗതിക്ക് ആവശ്യം ഭൌതിക വിദ്യാഭ്യാസമാണ്, മതവിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിന്നാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളുമായി രംഗത്ത് വന്ന ആളുകൾ ഒന്ന് കേരളത്തിലുണ്ടായിരുന്നു, ഒന്ന് ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു, ഒന്ന് ഇവിടെ ഉണ്ടായിരുന്ന മക്തി തങ്ങൾ. എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മക്തി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംവിധാനം, മക്തി തങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത് മതവിദ്യാഭ്യാസത്തിനൊന്നും വളരെ കർക്കശമായ സമീപനം സ്വീകരിച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ കിട്ടാവുന്ന വിദ്യാഭ്യാസം മുടക്കണ്ട, അത് നഷ്ടപ്പെടുത്തണ്ട, ആ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മതപരമായ ആ അന്തരീക്ഷവും മതപരമായി ലഭ്യമാകാവുന്ന പ്രചോദനവും നഷ്ടപ്പെടുകയാണെങ്കിലും അതിനൊക്കെ പിന്നീട് പരിഹാരമുണ്ടാക്കാം, സൌജന്യമായി ബ്രിട്ടീഷുകാരുടെ ഭാഗത്തും കിട്ടുന്ന വിദ്യാഭ്യാസത്തെ നമ്മൾ ഒരിക്കലും കളയരുത് എന്ന സമീപനമാണ് മക്തി തങ്ങൾ സ്വീകരിച്ചത്. ഈ മക്തി തങ്ങൾ അങ്ങനെ ഒരു പരിഷ്കരണവാദിയായിരുന്നു. എന്നാൽ ആശയപരമായി മക്തി തങ്ങൾ ഇന്ന് മുജാഹിദുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും കൊണ്ടു നടക്കുന്ന പോലെ അവരുടെ ആശയക്കാരനൊന്നും ആയിരുന്നില്ല. മക്തി തങ്ങൾ ഒരിക്കലും ഒരു ബിദഴി ആശയക്കാരനായിരുന്നില്ല. പക്ഷേ ഈ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാട് ഇവിടുത്തെ പൂർവികരായ പണ്ഡിതന്മാരുടെ, പാരമ്പര്യ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിരുന്നു. ഈ വിരുദ്ധമായ കാഴ്ചപ്പാടാകുമ്പോൾ സ്വാഭാവികമായും ഈ സുന്നി പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ മക്തി തങ്ങൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ പുരോഗമനവാദികൾ, പരിഷ്കരണവാദികൾ, ബിദഴി പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ത് മനസ്സിലാക്കി? മക്തി തങ്ങൾ നമ്മളാളാണ്. അതിനുവേണ്ടിയിട്ട് മക്തി തങ്ങളുടെ ഒരു സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്ന പരേതനായ ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഒരു ബിദഴി ആശയപരമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു, ഒരു മുജാഹിദ് ആശയ പശ്ചാത്തലത്തിലുള്ള ചരിത്രകാരനാണ് കെ മുഹമ്മദ് അബ്ദുൽ കരീം. കെ മുഹമ്മദ് അബ്ദുൽ കരീം മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന ഒരു പുസ്തകം രചിച്ചപ്പോ, സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം രചിച്ചപ്പോ, കെ മുഹമ്മദ് അബ്ദുൽ കരീമും കെ മുഹമ്മദ് അബ്ദുൽ കരീമിന്റെ പിന്നിൽ ഇതിനുവേണ്ടി പ്രചോദനം നൽകിയ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും വളരെ തന്ത്രപൂർവ്വം മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളിൽ നിന്ന് ഒരു കൃതി തന്ത്രപൂർവ്വം മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തവസ്സുൽ ഇസ്തിഗാസയെ അനുകൂലിച്ചുകൊണ്ട് മക്തി തങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമായിരുന്നു. അപ്പൊ മക്തി തങ്ങൾ ആശയപരമായിട്ട് ഇവിടുത്തെ മുജാഹിദുകാരനും ജമാഅത്തുകാരനും കൊണ്ടുനടക്കുന്ന ആശയമല്ല. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് മതപരമായി ശിക്ഷണത്തിന്റെ പേര് പറഞ്ഞിട്ട് കിട്ടാവുന്ന ഭൌതിക വിദ്യാഭ്യാസം, കിട്ടാവുന്ന ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം, കിട്ടാവുന്ന ബ്രിട്ടീഷുകാരുടെ തൊഴിൽ, കിട്ടാവുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിലെ സ്വാധീനം, അത് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന വാദക്കാരനായിരുന്നു. ആ വാദം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്തി. ആ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും മതവിദ്യാഭ്യാസം, അത് അത്യാവശ്യം നിസ്കാരത്തിന് നോമ്പിനും മാത്രം മതി, അല്ലാതൊരു ഉന്നത വിദ്യാഭ്യാസം മതരംഗത്ത് വേണ്ട, നമുക്ക് ആവശ്യം ഭൌതിക വിദ്യാഭ്യാസം മാത്രമാണ് എന്ന ഒരു ചിന്താഗതി മലബാറിൽ നിന്ന് വിട്ടുകൊണ്ട് ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് അത്തരത്തിലുള്ള ചിന്താഗതി വ്യാപിക്കുന്നതിൽ മക്തി തങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ആശയപ്രചരണങ്ങൾ, അത്തരത്തിലുള്ള വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ഇവിടെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായ ലാഭവും നഷ്ടവും ഇപ്പോൾ മലബാറിനെയും മലബാറേതര കേരളത്തെയും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ഇതേ കാഴ്ചപ്പാടാണ് ഉത്തരേന്ത്യയിൽ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാട്. അലിഗഡ് പ്രസ്ഥാനമുണ്ടാക്കി, അതിനുശേഷം പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. വിദ്യാഭ്യാസ രംഗത്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്വീകരിച്ച നിലപാടും മക്തി തങ്ങൾക്ക് സമാനമായ നിലപാടായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോട് പോരാടേണ്ട സമയമല്ല, അവരുമായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കേണ്ട, ആര് ഭരിച്ചാലും കണക്ക് തന്നെയാണ്. ഇപ്പൊ വേണ്ടത് ബ്രിട്ടീഷുകാർ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന ഈ വിദ്യാഭ്യാസത്തെയും ഈ അധികാരത്തെയും പരമാവധി സമുദായത്തിന് അനുകൂലമായി ചൂഷണം ചെയ്യുക എന്ന വാദമായിരുന്നു. ഈ കാഴ്ചപ്പാട് അവിടെ പ്രചരിച്ചു.
ഈ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമായി സർ സയ്യിദ് അഹമ്മദ് ഖാനും അദ്ദേഹത്തിന്റെ അലിഗഡ് പ്രസ്ഥാനവും പിന്നീടുണ്ടായ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പ്രൊഡക്റ്റായി കൊണ്ട് ധാരാളം വിദ്യാസമ്പന്നരായ ആളുകൾ ഉത്തരേന്ത്യയിൽ ഇന്നും കാണാൻ സാധിക്കും. ഒരുപാട് മുസ്ലിം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് മുസ്ലിം വിദ്യാസമ്പന്നരായിട്ട് ഒരുപാട് ആളുകൾ ആ പ്രദേശങ്ങളിൽ ഇന്നും കാണാൻ സാധിക്കും. പക്ഷെ അവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊക്കെ ഉന്നതരായ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളാണ്, ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ്, വലിയ വലിയ ശമ്പളം വാങ്ങുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ രാവിലെ ഓഫീസിൽ പോകും, വൈകുന്നേരം തിരിച്ചു വരും, ഒന്നാം തീയതി ശമ്പളം വാങ്ങും, ഭാര്യയും മക്കളും സുഭിക്ഷമായിട്ട് ജീവിക്കും. അവന്റെ നാട്ടിൽ പള്ളിയുണ്ടോ, അവന്റെ നാട്ടിൽ മദ്രസയുണ്ടോ, അത് പരിരക്ഷിക്കണോ, ഇവിടെ ദീൻ പഠിപ്പിക്കണോ, അവന്റെ മക്കളെ ദീൻ പഠിപ്പിക്കണോ എന്ന ചിന്താഗതിയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ നല്ല നിലക്ക് ജീവിക്കുന്നുണ്ട്. പേര് അബൂബക്കറും അബ്ദുറഹ്മാനും ഉമറും ഉസ്മാനും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇസ്ലാമികമായ യാതൊരു ചൈതന്യവും പിൽക്കാലത്തെ സമൂഹത്തിനിടയിൽ അവർക്ക് നിലനിർത്താൻ സാധിച്ചില്ല. കാരണം എന്തായിരുന്നു? ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം, മതപരമായ വിജ്ഞാനവും മതപരമായ ശിക്ഷണവും ലഭ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രചോദനം നൽകാൻ അവിടെ ആ അർത്ഥത്തിൽ ഒരു നേതൃത്വം ഉണ്ടായില്ല. ആ നേതൃത്വം ഉണ്ടായത് സമസ്ത കേര ജമീയത്തിനുള്ള ഭാഗത്താണ്. ഇതേ സമസ്ത കേര ജമീയത്തിനും ഈ മതപരമായ ഉത്തരവാദിത്വമൊക്കെ നിലനിർത്തുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയിട്ട് രാജ്യത്തിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള സമീപനവും കാഴ്ചപ്പാടും സ്വീകരിച്ചവരാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നാട്ടുകാരനായിട്ട് പരിചയപ്പെടുത്താവുന്ന മഹാനായ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരു ഭാഗത്ത് ആശയപരമായ പോരാട്ടങ്ങൾക്കും പ്രചാരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലും പങ്കാളിയായാളാണ്. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കോഴിക്കോട്ട് വരുന്ന ഒരു ഖിലാഫത്ത് സമ്മേളനം, കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. ഗാന്ധിജിയുടെ കൂടെ അന്ന് പ്രഭാഷണത്തിന് വേണ്ടി വരുന്നത് മൌലാന ഷൌക്കത്ത് അലിയാണ്. ആ ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ നടത്തിയിട്ടുള്ള സമ്മേളനത്തിലെ വളരെ പ്രമുഖരായ ആ സ്വീകരണ സമിതിയുടെ നേതാക്കളിൽ പ്രമുഖരായ രണ്ട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരിൽ ഒന്ന് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു, രണ്ട് പാങ്കുൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. രണ്ടുപേരും പിൽക്കാലത്ത് സമസ്ത കേരള ജമീയത്തുലമയുടെ സ്ഥാപക നേതാക്കളായി രംഗത്ത് വന്ന ആളുകളാണ്. വിദ്യാഭ്യാസത്തിലും കാഴ്ചപ്പാടുകളുണ്ടായി, മതപരമായ ആശയപ്രചരണത്തിലും കാഴ്ചപ്പാടുണ്ടായി. ഇനി രാജ്യത്തൊരു സ്വാതന്ത്ര്യ സമരമാണോ, അതിലും കാഴ്ചപ്പാടുകളുണ്ട്. നയവും നിലപാടും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് രാജ്യം സ്വാതന്ത്ര്യം നേടുന്നവരെ സമസ്ത കേരള ജമീയത്തിന് മുന്നോട്ട് പോയത്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ജനാധിപത്യ രാജ്യമായി ഒരു ഭരണഘടന ഇവിടെ നിലനിൽ വന്നു. രാജ്യത്തെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകേണ്ട ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ട സാഹചര്യം വന്നു. ഈ അതിജീവിക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴൊക്കെ മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ട സമീപനങ്ങളും രീതികളും എന്താണെന്ന വളരെ വ്യക്തമായ കൃത്യമായ കാഴ്ചപ്പാടുകളോടുകൂടി സമസ്ത കേരള ജമീയത്തിലും ആവിഷ്കരിച്ചു നടപ്പാക്കാൻ തുടങ്ങി. അതിനൊന്നാമത്തെ വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച മദർസാ പ്രസ്ഥാനം. ധാരാളം ശരീഅത്ത് കോളേജുകൾ, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മദ്രസകൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെ നടത്തുന്നിടത്തേക്ക് ഈ സമസ്ത കേരള ജമീയത്തിലും എത്തിപ്പെട്ടു. ആ വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ തന്നെ സമസ്തയുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ, മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് ഭൌതികമായ ആവശ്യമായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതി, അതാണ് ദാൽഹുദയിൽ പരീക്ഷിച്ചത്, അതാണ് വാഫി സംവിധാനത്തിലൂടെ പരീക്ഷിച്ചത്, അതാണ് പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമീയത്തുലമ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ആ ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമീപനം അനുസരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ അതിനൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കാനും അതിനൊക്കെ വളരെ മോശമായിട്ട് ഇവിടെ പ്രചരിപ്പിക്കാനുമാണ് നമ്മുടെ സമുദായത്തിനകത്തുള്ള അവാന്തര വിഭാഗങ്ങൾ പോലും ശ്രമിച്ചത്. 10-30 വർഷം മുമ്പ് ചമ്മാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ദാൽഹുദ എന്ന് പറയുന്ന ഒരു പരീക്ഷണം തുടങ്ങുമ്പോൾ അതിന് തുടക്കം കുറിക്കത് സമസ്തയുടെ പ്രമുഖരായ ഉലമാക്കളും ഉമറാക്കളുമായിരുന്നു. സമസ്ത കേരള ജമീയത്തുലമയുടെ കീഴിലുള്ള സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആ സ്ഥാപനം തുടങ്ങുന്നത്. ആ സ്ഥാപനത്തിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് പ്രവേശനം കൊടുക്കുന്നതിനുള്ള മാനദണ്ഡം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 5-ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവണം, ഈ കുട്ടിക്ക് പ്രായം 11.5 വയസ്സിൽ അധികരിക്കാൻ പാടില്ല, സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒന്നും ചോദിച്ചതേയില്ല. ഈ മാനദണ്ഡമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാം, അതിനുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ഒരു പ്രവേശന പരീക്ഷ എഴുതിപ്പിക്കും,
ആ പ്രവേശന പരീക്ഷയിൽ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് പഠിപ്പിക്കാൻ അവസരം ഉണ്ടാവും. 12 വർഷം ആ കുട്ടികളെ അവിടെ പഠിപ്പിക്കും. ഈ കുട്ടികൾക്ക് 15 വയസ്സായി, 17 വയസ്സായി, 20 വയസ്സായി, പക്ഷേ ഈ കുട്ടികളെ SSLC പരീക്ഷ എഴുതിപ്പിക്കുന്ന പോലും കാണുന്നില്ല. അപ്പൊ കുറെ ആളുകൾ അധ്യാപകന്മാരുടെ സ്ഥാനിപ്പുണയാണ്, വിദ്യാഭ്യാസത്തിനെതിരാണ്. ഈ കാലത്ത് SSLC വിദ്യാഭ്യാസം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസ സ്ഥാപനം? പരിഹാസ്യമായി സമസ്തയുടെ ഈ വിദ്യാഭ്യാസ പരീക്ഷണത്തെ പ്രതികരിച്ചു. ആ നിലയിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങി. ആ വിദ്യാഭ്യാസ പരീക്ഷണം 12 വർഷം കഴിഞ്ഞ് ഈ ഹുദവി പണ്ഡിതന്മാരെ പുറത്തിറങ്ങി. ഈ ഒരു വിഭാഗത്തിന് ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ കുടുങ്ങി നമ്മളെന്ത് ചെയ്തു? നമ്മുടെ കൂടെ രക്ഷിതാക്കന്മാരെന്ത് ചെയ്തു? അങ്ങനെയുള്ള അറബി കോളേജുകളിലും അതേപോലെയുള്ള സ്ഥാപനങ്ങളിലൊന്നും നമ്മുടെ കുട്ടികളെ SSLC പോലും എഴുതാൻ സമ്മതം കൊടുക്കാത്ത കോളേജുകളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ ഈ കുട്ടിയുടെ ഭാവി എന്താകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്തു? അത്തരം സ്ഥാപനങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ വളരെ ബോധപൂർവ്വം, വളരെ തന്ത്രപൂർവ്വം എന്ത് ചെയ്തു? മദ്രസയിൽ 3ാം ക്ലാസ് വരെ പോയാൽ മതി, അത്യാവശ്യം നിസ്കരിക്കാനും ഫാത്തിഹ സൂറത്ത് ഓതാനൊക്കെ പഠിച്ചല്ലോ, ഇനി സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ കേവല ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകെ സഞ്ചരിച്ചു. SSLC പരീക്ഷയ്ക്കാവുമ്പോഴേക്കും നമ്മൾ പ്രത്യേകം ട്യൂഷൻ കൊടുത്തു. മകനും മകൾക്കൊക്കെ നല്ല ട്യൂഷൻ കൊടുത്തിട്ട് അവരെ SSLC പരീക്ഷകൾക്ക് നല്ല ഗ്രേഡോടുകൂടി പാസ്സാവണം. ഹയർ സെക്കൻഡറി പരീക്ഷ വന്നപ്പോൾ അതിന് നന്ന പ്രോത്സാഹനം കൊടുത്തു. ഇവന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകണം, നല്ല സ്കൂളിൽ പോകുന്നതിന് ശേഷവും സ്കൂൾ വിട്ട് വന്നതിന് ശേഷവും ട്യൂഷന് പോകണം, ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം. അങ്ങനെ മക്കളെ പഠിപ്പിക്കാനുള്ള വ്യഗ്രത കൊണ്ട് 1000 രൂപ ചെലവഴിച്ചുകൊണ്ട് മക്കളെ മാനസികമായ പിരിമുറുക്കത്തോടുകൂടി അധ്വാനിച്ച് ഈ കുട്ടികൾക്ക് വല്ലാത്ത ആ ഒരു സ്ട്രെസ് കൊടുത്തുകൊണ്ട് തന്നെ ഇവരെ പഠിപ്പിക്കാനുള്ള മോഹം. ഈ കുട്ടി ഒരു കല്യാണത്തിന് പറഞ്ഞേക്കൂല, ഒരു മരണ വീട്ടിൽ പറഞ്ഞേക്കൂല, വീട്ടിലുള്ള സൽക്കാരുണ്ടെങ്കിൽ പോലും ലീവ് എടുക്കാൻ സമ്മതിക്കൂല. പഠിച്ചോളണം, പഠിച്ചോളണം, പഠിച്ചോളണം. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഇവരെക്കുറിച്ച് അങ്ങനെ സ്വപ്നം കണ്ടു രക്ഷിതാക്കൾ. അങ്ങനെ ഈ കുട്ടികൾ നല്ല നിലയിൽ പഠിച്ച് ഗ്രേഡ് വാങ്ങി നല്ല റാങ്ക് ലിസ്റ്റിലൊക്കെ ഉയർന്ന തലത്തിലേക്ക് എത്തിയപ്പോ ഈ കുട്ടികൾക്ക് തന്നെ ഗൈഡൻസ് കിട്ടി. നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചോദ്യപേപ്പറുടെ ചോർച്ചയുടെ രീതി അനുസരിച്ചാവുമ്പോൾ ഒരു 3 വർഷത്തെ കോഴ്സും 4-5 വർഷവും ആകും അതൊക്കെ പൂർത്തിയാവാൻ. അതുകൊണ്ട് ഏതായാലും ഇത്ര നല്ല പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾ ഡൽഹിയിൽ എവിടെയെങ്കിലും പോയിട്ട് നല്ല കോളേജിൽ, നല്ല യൂണിവേഴ്സിറ്റിയിൽ ചേർന്നോ, അവിടെ പോയാൽ നല്ല പഠനം കിട്ടും, സമയത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റിന്റെ ഭാണ്ഡവും പേറിയിട്ട് ഈ കുട്ടികളൊക്കെ ഡൽഹിയിൽ കയറി. ഇവരവിടെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ അവരവിടെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനത്തിന് വേണ്ടി പ്രവേശന പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവിടെയുണ്ട് തൊപ്പിയും താടിയൊക്കെ വെച്ച കുറെ മുസ്ലിയാർ കുട്ടികൾ. രണ്ടു കൂട്ടരും ഒരേ പ്രവേശന പരീക്ഷയ്ക്ക് കാത്തു നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എവിടുന്നാണ്? ഞങ്ങള് കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടുന്ന് എറണാകുളത്തുനിന്നുള്ള കുട്ടികളുണ്ട്, കോഴിക്കോട്ടുനിന്നുള്ള കുട്ടികളുണ്ട്, മലപ്പുറത്തുനിന്നും കണ്ണൂരിന്നൊക്കെ കുട്ടികളുണ്ട്. അവരെ കയ്യിൽ ആകെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളൂ, ഹുദവി ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റാണ് അവരുടെ കയ്യിൽ. ഹുദവി ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പൊ അവരെ SSLC പാസ്സായിട്ടുണ്ടോ? ഇല്ല. ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായിട്ടുണ്ടോ? അതും പാസ്സായിട്ടില്ല. പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ് അവർക്കില്ല. എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ? അതെന്താന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവരെ കയ്യിൽ ആകെയുള്ളത് ഈ 12 വർഷം ദാൽഹുദയുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച് അവർ സ്വീകരിച്ചിട്ടുള്ള ഈ ഹുദവി ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. മറ്റേ കുട്ടിയുടെ കയ്യിലോ അവന്റെ കയ്യിൽ SSLC ബുക്കുണ്ട്, ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ട്, റാങ്ക് ലിസ്റ്റുകളുണ്ട്, അവൻ എല്ലാ സർട്ടിഫിക്കറ്റും അവന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഒരു ഫയലാക്കി വെച്ചിരിക്കുകയാണ്. രണ്ടു കൂട്ടരും ഒരേ പ്രവേശന പരീക്ഷയ്ക്ക് അവിടെ പരീക്ഷ എഴുതി. അതിൽ മിടുക്കരായ ആളുകൾക്ക് അവിടെ പ്രവേശനം കൊടുക്കുന്നു. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഈ ഹുദവി സംവിധാനത്തിലൂടെയുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഇന്ത്യയിലെ അക്കാദമിക സമൂഹം അംഗീകാരം നൽകി എന്നതിനേക്കാളപ്പുറം ഇന്ത്യയിലെ 7 സർവകലാശാലകൾ, ഇന്ത്യയിലെ പ്രമുഖമായ 7 സർവകലാശാലകളിലുള്ള അവരുടെ അവിടെയുള്ള ഉപരിപഠനത്തിലുള്ള തത്തുല്യ യോഗ്യതയായി ഈ സുന്നി മഹല്ല് ഫെഡറേഷന് കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ആ ബിരുദത്തിന്റെ ആ സർട്ടിഫിക്കറ്റ് മതി എന്ന ത്തിലേക്ക് സമസ്തയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തെ ഈ ഇന്ത്യയിലെ അക്കാദമി, ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, മൌലാന ആസാദ് യൂണിവേഴ്സിറ്റി, കൽക്കത്തയിലെ ആലിയ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഈ 7 യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ ഹുദവി ബിരുദവുമായിട്ട് ചെന്നാൽ അവിടെയുള്ള ഉപരിപഠനത്തിനും റിസർച്ചിനും അവിടെ PhD ചെയ്യാനും
ഈ ഹുദവി ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ അക്കാദമിക സമൂഹം അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നൽകിയിട്ടുള്ള അംഗീകാരം ഇതാണ്. ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ കഴിവെത്ര മികച്ചതാണ്! അവരിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ രീതി ഏതൊക്കെയാണ്? അറബ് രാഷ്ട്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ ഉന്നതമായ കീ പോയിന്റുകളിൽ ഇവർ ഒരുപാട് ഉന്നതമായ ഉദ്യോഗസ്ഥ മേഖലകളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ വിവിധ പ്രദേശങ്ങളിൽ മലയാളികൾക്കും മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്കും വ്യത്യസ്തമായ ഭാഷകളിൽ ഖുർആൻ ക്ലാസുകളും മതപഠനത്തിനും നേതൃത്വം കൊടുക്കുന്ന തലത്തിലേക്കുള്ള വലിയ പ്രബോധക സംരംഭമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു. നിങ്ങൾ ഒരുപക്ഷെ ഒരു മാസം മുമ്പ് പത്രങ്ങളിലും ചാനലുകളും വായിച്ചിരിക്കും, ലോകത്ത് ഇംഗ്ലീഷ് ഭാഷാ നിഘണ്ടുവിലെ ആധികാരികമെന്ന് പറയപ്പെടുന്ന ഒരു നിഘണ്ടുവാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. പലരും നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ, അവരെല്ലാം ഭാഷാ നിഘണ്ടു എന്ന അർത്ഥത്തിൽ അവസാനത്തെ ഒരു തീരുമാനമായി, അവസാനത്തെ വാക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുണ്ടോ എന്നുള്ളതാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുണ്ടോ എന്നുള്ളതാണ് ലോകത്തെ പ്രഗത്ഭരായ ഇംഗ്ലീഷ് ഭാഷാ വിശാരദന്മാരുടെ ഒരു എഡിറ്റോറിയൽ ബോർഡിന്റെ അത്തരത്തിലുള്ള സംഘം ചേർന്നുകൊണ്ടാണ് ഓരോ വർഷവും ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രിന്റിംഗിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈൻ സംവിധാനത്തിലൂടെ, വെബ്സൈറ്റിലൂടെയൊക്കെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലുകളിൽ അതിന്റെ ആപ്പുകൾ ലഭ്യമാകുന്ന രീതിയിലുണ്ട്. ലോകത്ത് ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലേക്ക്, ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എഡിറ്റോറിയൽ ബോർഡിലേക്ക് ഈ എസ് എൽ സി പരീക്ഷ പാസ്സാവാത്ത, ഈ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സാവാത്ത, കേവലം ഹുദവി ബിരുദമുള്ള അബ്ദുന്നൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഒരു കുട്ടി ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റോറിയൽ ബോർഡിന് കത്തെഴുതുന്നു. ഒരു മാസം മുമ്പ് ഈ കുട്ടിയുടെ കത്തെഴുതുന്നു. ആ കത്തിൽ ഈ കുട്ടി പറയുന്ന കാര്യം, ഈ ലോകത്ത് ആധികാരികമെന്ന് പറയപ്പെടുന്ന ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ 14 തെറ്റുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. 14 തെറ്റുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 14 തെറ്റുകൾ ഞാനിതാ നോട്ട് ചെയ്തയക്കുന്നു. അടുത്ത് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഈ തെറ്റ് തിരുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചുകൊള്ളണമെന്ന് ഈ സമസ്തയുടെ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന ഈ ഹുദവി ബിരുദധാരി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റോറിയൽ ബോർഡിന് കത്തെഴുതുന്നു. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്, അതും കേരളം പോലെയുള്ള, ഇന്ത്യ പോലെയുള്ള ഒരു ദരിദ്ര രാജ്യത്തുനിന്ന് ഒരു മുസ്ലിം കുട്ടി കത്തെഴുതുകയാണ്, നിങ്ങളെഴുതി, നിങ്ങളെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ തെറ്റുകളും പഴവുകളൊക്കെ ഉണ്ട്, തിരുത്തിക്കൊള്ളാം. അടിയന്തരമായി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ എഡിറ്റോറിയൽ ബോർഡ് യോഗം ചേരുന്നു. അവരാ കത്ത് വായിക്കുന്നു, അവരെ അതിന് പരിശോധന നടത്തുന്നു. ആ എഡിറ്റോറിയൽ ബോർഡ് ഈ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ സമ്പൂർണമായി അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഈ അബ്ദുന്നൂർ എന്ന് പറയുന്ന ഈ ഹുദവി പണ്ഡിതന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഭാഗത്തുനിന്ന് മറുപടി കത്തെഴുതുന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കത്ത്, ആ തെറ്റുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു വന്ന പിഴവുകളാണ്, അടുത്ത എഡിഷനിൽ ഞങ്ങളിത് പുനഃപ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഈ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചുകൊള്ളാം. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന് ഈ വിദ്യാർത്ഥിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും വളർത്തിയെടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തിനുമൊക്കെ സാധിച്ചു. ഇതേപോലെ മറ്റൊരു സംവിധാനമാണ് വാഫി സംവിധാനം. ധാരാളം വാഫി പണ്ഡിതന്മാർ ആ പ്രൊഡക്റ്റുകൾ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ അവർക്ക് ജാമിയ ഹംദർദ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിനുള്ള അംഗീകാരം ലഭിച്ചു. ലിബിയയിലെ ഫതഹ് യൂണിവേഴ്സിറ്റിയിലും ജാമിയ അസ്ഹറിലുമൊക്കെ അവർ ഉപരിപഠനത്തിനുള്ള തത്തുല്യ യോഗ്യതയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന ഘട്ടത്തിലൊക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അപേക്ഷയുമായി വരികയും എൻട്രൻസ് പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്കുകൾ നേടിയാൽ പോലും നമ്മുടെ പരിമിതമായ സ്ഥാപനങ്ങളുടെ അസൌകര്യം കാരണം മാത്രം ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തു നിൽക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു പ്രവേശനം കിട്ടുന്നതിനു വേണ്ടി അത് കോട കൊടുത്തിട്ടല്ല, ഫീസ് കൊടുത്തിട്ടല്ല, തികച്ചും സൌജന്യമായി വിദ്യാർത്ഥിയുടെ മിടുക്കുകൊണ്ട് മാത്രം പ്രവേശന പരീക്ഷ എഴുതിക്കൊണ്ട് ഉന്നതമായ ആ തലത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ. ആ വാഫി സംവിധാനത്തിനിപ്പോ ഇതേപോലെ കുട്ടികളുടെ തള്ളിക്കയറ്റം കാരണം വിദ്യാർത്ഥികൾ നിരന്തരം ഓരോ വർഷവും കൂടിക്കൂടി വന്ന കാരണത്താൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു നിസ്വാർത്ഥനായ
ബാപ്പുഹാജി എന്ന് പറയപ്പെടുന്ന ഒരു നല്ല മനുഷ്യൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും സംവിധാനത്തിന്റെയും വളർച്ച കണ്ടുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ 15 ഏക്കർ ഭൂമി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, അവിടെ നിങ്ങൾ വലിയൊരു PG ക്യാമ്പസ് തന്നെ പണിതോ, അവിടെ നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിലെ ഉദാര മനസ്കരായ ആളുകൾ ഏക്കറക്കണക്കിന് ഭൂമി ഈ സമുദായത്തിന് ഈ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സംരംഭങ്ങളൊക്കെ നടത്താൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. എന്തിനധികം പറയണം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഒരു ഫൈലി പണ്ഡിതനാണ്. 19 വർഷമായി അര നൂറ്റാണ്ടിലധികമായി കേരളത്തിലെ പ്രബോധന മേഖലയിലേക്ക് ഒരുപാട് പണ്ഡിതന്മാരെ, 6000ത്തിലധികം ഫൈലി ബിരുദധാരികളെ പറഞ്ഞയച്ച് ഈ സമുദായത്തെ വിജ്ഞാനപരമായ സമ്പന്നമാക്കിയിട്ടുള്ള പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജ്. ആ ജാമ്യാനൂരി അറബി കോളേജ് ഓരോ വർഷവും 300, 400, 500 ഫൈലി ബിരുദധാരികളെ പുറത്തുവിടുമ്പോൾ നമ്മളൊക്കെ അതൊക്കെ ഈ ഫൈലി പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പള്ളിയിൽ ഇമാമ നിൽക്കുന്ന ആളുകൾ, മദ്രസയിൽ മുഅല്ലിമായി നിൽക്കുന്ന ആളുകൾ, അങ്ങനെ അതിന് മാത്രം പറ്റുന്ന ആളുകൾ എന്ന രീതിയിൽ ചുരുക്കി അതിനൊക്കെ ഒരു 2nd നമ്പർ വിദ്യാഭ്യാസമായിട്ടാണ് സമുദായത്തിലെ പരിഷ്കരണവാദികളായ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പട്ടിക്കാട് ജാമ്യാനൂരിയുടെ ആ വിദ്യാഭ്യാസ സംവിധാനത്തെ ഇന്ത്യയിൽ അക്കാദമിക മേഖലയിലുള്ള ആളുകളുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷമായി ഈ ഫൈലി ബിരുദവുമായിട്ട് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് തത്തുല്യമായി ആ ഫൈലി ബിരുദത്തെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു ഈ ഫൈലി ബിരുദമുള്ള ഒരാൾക്ക് അവിടെ MA ഇസ്ലാമിക് സ്റ്റഡീസും MA തിയോളജിയും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തത്തുല്യ യോഗ്യതയായി ഈ ഫൈലി ബിരുദത്തെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. ഞാനിതൊക്കെ പറഞ്ഞു വരുന്ന കാര്യം, സമസ്തക്കാർ വിദ്യാഭ്യാസ വിരുദ്ധരാണ്. അവർ ഭൌതിക വിദ്യാഭ്യാസത്തോട് പുറന്തെഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അവർ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആളുകളാണ്. അവർ ഈ സമുദായത്തെ കാളവണ്ടി യുഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ പരിശോധിച്ച് നോക്കണം, അവിടെ ഇപ്പോഴും അഫ്സലുമ കോളേജാണ്. ഈ കാലത്ത് അഫ്സലുമ കോളേജ് നടത്തുന്നതിനേക്കാൾ ആട് ഫാം നടത്തിയാൽ ഇതിനേക്കാൾ വരുമാനം ഉണ്ടാക്കാം. അഫ്സലുമ പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഇന്നത്തെ, ഞാൻ ആ കോഴ്സിനെ മോശമാക്കി പറയല്ല, പക്ഷെ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്തുള്ള പുതിയ പുതിയ മാറ്റങ്ങളെ കണ്ടെത്തി, പുതിയ പുതിയ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായൊരു മുന്നേറ്റം നടത്താനും ആ മുന്നേറ്റത്തെ ഇന്ത്യയിലെ അക്കാദമിക സമൂഹത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടത്താൻ ഇത് സമസ്ത കേര ജമിയത്തിനുമൊക്കെ സാധിച്ചിട്ടുള്ളൂ. പിന്നെ ചിലര് പറയും, ഞങ്ങളുണ്ട് ആ കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾ, നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ ഹുദവി ബിരുദധാരികളായി പുറത്തിറങ്ങിയ ആളുകൾ, വാഫി ബിരുദധാരികളായി പുറത്തിറങ്ങിയ ആളുകൾ, അവരൊക്കെ UAE ഖത്തറിലും ഒമാനിലും മറ്റൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ വലിയ വലിയ കീ പോയിന്റുകളിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത് പോലെ മറ്റു ചില ആളുകളും പറയും, ഞങ്ങളുടെ സ്ഥാപനത്തൊക്കെ പുറത്തിറങ്ങിയ പണ്ഡിതന്മാരൊക്കെ UAE അവിടെ അത്ര UAE ഇത്ര പണ്ഡിതന്മാരുണ്ട് ഇത്ര പണ്ഡിതന്മാരുണ്ട് എന്നൊക്കെ പറയും. നിങ്ങൾ ആരെങ്കിലും UAE പോയി നോക്കുമ്പോൾ കാറിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അഡ്നോക്കിന്റെ പെട്രോൾ പമ്പിൽ ചെന്നാൽ അവിടെ കാണാം ചില ആളുകൾ പെട്രോൾ അടിക്കാൻ വരുന്നവർ. അവരും ഇവിടെ വലിയ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ ആളുകളാണ്. അവരൊന്നും ഒരു കീ പോയിന്റിൽ എത്തിയിട്ടില്ല, അവരൊക്കെ അവിടെ ചെന്നിട്ട് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന ജോലിയാണ്. ഞാൻ ചെറുതാക്കി പറയല്ല, ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് സാധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഇതിന് സമാനമായ ഒരു മുന്നേറ്റം മുസ്ലിം സമുദായത്തിലല്ല മറ്റു സമുദായങ്ങളിലും ഇതേപോലെയുള്ള ഒരു സമാന്തര സംവിധാനം, സർക്കാർ നിന്നും ഒരു രൂപ പോലും ഗ്രാന്റ് വാങ്ങാതെ ഈ നാട്ടിലെ വിദേശത്തും സ്വദേശത്തുമുള്ള നിസ്വാർത്ഥരായിട്ടുള്ള സാത്വികരായിട്ടുള്ള ഈ സമുദായത്തിന്റെ ഗുണപരമായ നന്മയ്ക്കു വേണ്ടി ആരോഗ്യകരമായി ഉയർത്തുന്നേൽപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല നെയ്യത്തോടുകൂടി നൽകിയിട്ടുള്ള സംഭാവനകളെ കൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ഇത്രയും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിച്ചു. ഇതൊക്കെ സാധിച്ചതും ഈ മുന്നേറ്റമുണ്ടായതും ഈ മുന്നേറ്റത്തിന്റെ റിസൾട്ട് ഈ സമുദായത്തിന് അനുഭവിക്കാനൊക്കെ കാരണമായത് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം ഈ മതപരമായ ഈ പ്രാമാണികമായ വിദ്യാഭ്യാസം ചേർത്തു വെക്കാൻ സാധിച്ചതുകൊണ്ടാണ്. പലപ്പോഴും വിദ്യാഭ്യാസത്തോട് ഈ മതപരമായ വിദ്യാഭ്യാസം കൂടി ചേർത്തു വെക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുലമയുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കൈയൊഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ തെക്കൻ കേരളത്തിലുള്ള മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ വേണ്ടത്ര ആ മതപരമായ അന്തരീക്ഷത്തെ കൂടുതൽ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂരും കാസർഗോഡൊന്നുമല്ല, കൊല്ലം ജില്ലയാണ്. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. പക്ഷെ മഞ്ചു കണ്ണിലോ കാസർഗോഡോ സാധിച്ചതിന്റെ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റം കൊല്ലം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലല്ലോ. അവിടെയുണ്ടല്ലോ കുറെ മതസംഘടനകൾ, അവിടെയുണ്ടല്ലോ കുറെ വിദ്യാഭ്യാസ ഏജൻസികൾ, മുസ്ലിം സത്യം നമുക്ക് ഉത്തരവാദിത്തപ്പെടുന്ന ആളുകളും സംഘടനകളൊക്കെ. എന്താ നേടിയെടുക്കാൻ സാധിക്കാത്തത്? ഈ നേതൃത്വത്തെ അക്ഷരം പ്രതി സ്വീകരിക്കാനും അച്ചടക്കബോധത്തോടുകൂടി അനുസരിക്കാനും സാധിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് അവിടെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെട്ടു. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, പഴയ കാലങ്ങളിൽ ഈ എറണാകുളം മുതൽ തിരുവനന്തപുരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കന്യാകുമാരിയിലെ കുളച്ചൽ വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു വലിയ പഴയ പാരമ്പര്യത്തിന്റെ ആ ഭൂമിശാസ്ത്രപരമായ അടയാളപ്പെടുത്തലുകൾക്ക് വിധേയമായ ഈ ദീർഘമായ ഒരു പ്രദേശം, പണ്ടിവിടെ പള്ളി ദിവസങ്ങൾ ഉണ്ടായിരുന്നു, പണ്ടിവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അക്കാലത്ത് പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഇവിടുത്തെ പരമ്പരാഗതമായ പഴക്കം ചെന്ന പള്ളികളുടെ കബർസ്ഥാനങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഒരുപാട് സൂഫിവര്യന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സദാത്തുക്കൾ. ഇതൊന്നും എവിടെയെങ്കിലും മരിച്ചവരെ ഇവിടെ കൊണ്ടുവന്ന് കബറടക്കിയതല്ലോ. ഈ നാട്ടിൽ ഒരു കാലത്ത് ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്, ഒരു കാലത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ്. പക്ഷേ ആ പാരമ്പര്യത്തെ തുടർന്നു കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ ഫലമായി നിങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്ന് ആക്ഷേപിക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മലബാറിലെ മുസ്ലിങ്ങൾക്ക് നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് സാധ്യതകളുണ്ടായിട്ടും ആ മതപരമായ അന്തരീക്ഷം ഇവിടുത്തെ മൊത്തം മുസ്ലിങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ ഒരു പുരോഗതി നേടിയെടുക്കാൻ സാധ്യമായിട്ടില്ല. അതിന്റെ കാരണം ഈ തെർബിയത്ത് മലബാറിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയതിന് സമാനമായി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ലഭ്യമായതായതുപോയത് കൊണ്ടാണ്. ഇത് തിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ ശ്രമകരമായ ഒരു ദൌത്യമാണ്. സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരുപാട് സമ്മേളനങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ സമ്മേളനങ്ങളുടെയൊക്കെ ക്രമം തെറ്റിച്ചുകൊണ്ട് ഇനിയൊരു സമ്മേളനം ഇത് ആലപ്പുഴയിലാകട്ടെ എന്ന ആ തീരുമാനമെടുത്തതിന്റെ താൽപര്യം ആ പാരമ്പര്യത്തിന്റെ കണ്ണിമുറിയാതെ ആ പൂർവികരായിട്ടുള്ള സൂഫിവര്യന്മാരുടെയും സാദാത്തുക്കളുടെയും ഉഹ്റവിയായ പണ്ഡിതന്മാരുടെയും ആ പാരമ്പര്യത്തിലേക്ക് ഈ പ്രദേശങ്ങളിലുള്ള, ഈ തെക്കൻ കേരളത്തിലുള്ള, തിരുവിതാംകൂറിലുള്ള, തിരുവച്ചിയിലുള്ള മുസ്ലിങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ ആവശ്യമായ ഒരു ശ്രമകരമായ ദൌത്യത്തിന്റെ തുടക്കമാണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന സമസ്ത കേരള ജമിയത്തുലമയുടെ 90th വാർഷികം. ഈ ദൌത്യം നമ്മൾ നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ ദൌത്യം നമ്മൾ നിർവഹിക്കപ്പെട്ടുകൊണ്ട് ഈ തർബിയത്തിന് വിധേയമായി ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ ഈ സ്പേസ് ദുരുപയോഗം ചെയ്യുന്നവർ തീവ്രവാദികളാണ്, ഈ സ്പേസ് ദുരുപയോഗം ചെയ്യുന്നവർ ബിദായി പ്രസ്ഥാനക്കാരാണ്, ഈ സ്പേസ് ദുരുപയോഗം ചെയ്യുന്നത് ഒരുപാട് കള്ളത്തൊരീക്കത്തവരും വ്യാജന്മാരുമായിട്ട് സമുദായത്തെ ആത്മീയമായി ചൂഷണം അവിടെ ഈ സമുദായത്തിന് നടന്നത്. സമുദായത്തിന്റെ സമുദായത്തിന്റെ അടുത്ത തലമുറയെ നാം നേർക്കുനേർ കണ്ടുകൊണ്ട് ആത്മഹത്യാപരമായ ഒരു ഇവിടെ ഈ പ്രശ്നം എന്ത് സംഭവിച്ചു? തീവ്രവാദ സംഘടനകൾ എന്ത് സംഭാവന അർപ്പിച്ചു? കപടമായ ആത്മീയതയുമായി കടന്നുവരുന്ന ഇത്തരം ആളുകൾ ഇവിടെ എന്ത് സംഭാവനയാണ് അർപ്പിച്ചത് സമുദായത്തിന്? നമ്മൾ പരിശോധിക്കണം. ഈ മതപരമായ മേലങ്കി അണിഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുള്ള മുഴുവൻ സംഘടനകളും, ഈ സംഘടനകളുടെ എല്ലാം അടിസ്ഥാനം ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്താണ് മുസ്ലിം ലോകത്ത് ആഗ്രഹിച്ചത്? നിരന്തരമായ ഭിന്നിപ്പും ശിഥിലീകരണമായിരുന്നോ? അതേ ദൌത്യമാണ് അവരിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ദൗത്യമാണ് ആ ശിഥിലീകരണം നമ്മൾ ഇന്ന് നേർക്കുനിൽക്കണ്ടുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ആചരിച്ചനുഷ്ഠിച്ചു വന്നിരുന്ന ഒരുപാട് നന്മകളെയും സുഹൃതങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നല്ലാതെ എന്ത് പ്രൊഡക്റ്റാണ്, എന്ത് റിസൾട്ടാണ് ഈ സമുദായത്തിനുണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? കുറെ ഭിന്നിപ്പുണ്ടാക്കി, കുറെ ഭിന്നിപ്പുണ്ടാക്കി. ശത്രുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ ആത്മീയമായി ശണ്ഡീകരിക്കുക എന്നുള്ളതാണ്.
ലോകത്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്തിയവരാണെങ്കിലും ലോകത്ത് പാശ്ചാത്യൻ സംസ്കാരം അടിച്ചേൽപ്പിക്കാനും വേണ്ടി ശ്രമിച്ചവരാണെങ്കിലും തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് നടന്നിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധ ലോബിയുടെ ഓരോ അജണ്ടകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ നേർക്കുനേർ പരാജയപ്പെടുത്താൻ കഴിയില്ല. മുസ്ലിം സമുദായത്തെ നേർക്കുനേർ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇസ്ലാമികമായ ബോധമുള്ള സമുദായമാണെങ്കിൽ അവരെ നേർക്കുനേർ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരുപാട് കാലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശക്കാരനായി അവതരിപ്പിച്ചിട്ട് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രങ്ങൾ ഒരുപാട് ശ്രമം നടത്തി. പ്രവാചകനുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം ഉണ്ടാവും. വിവാദം ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാവും. അത് കുറച്ച് തീവ്രമായ ശൈലിയിൽ പ്രതികരിക്കുന്നവരുണ്ട്, എന്നാൽ പക്വതയോടുകൂടി പ്രതികരിക്കുന്നവരുണ്ട്. അത് പ്രദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടനുസരിച്ചൊക്കെയുള്ള പ്രതികരണം വരും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഈ വിവാദം ഉണ്ടാകുമ്പോഴൊക്കെ ലോകത്ത് കുറെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, ഇവരെന്താണ് ഈ വിവാദത്തിന്റെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കാൻ വേണ്ടി പ്രവാചകനെ കുറിച്ച് പഠിക്കും, പ്രവാചകനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. പ്രവാചകനെക്കുറിച്ച് പഠിക്കും തോറും അവരൊക്കെ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്ന റിസൾട്ടാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ മനസ്സിലാക്കി പ്രവാചകനെ ഒരു വിവാദവിധേയനാക്കിയ ഒരു ചരിത്രപുരുഷനാക്കി അവതരിപ്പിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. അതിനേക്കാൾ നല്ലൊരു പരിപാടി മുസ്ലിം സമുദായത്തെ അവരെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ആയിട്ട് ചിത്രീകരിക്കുക. അവർ ഭീകരവാദികളും തീവ്രവാദികളുമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ തലത്തിൽ ചില ഭീകരവാദികളെയും തീവ്രവാദികളെയും മുസ്ലിം സമൂഹത്തിനകത്തുണ്ടാക്കുക. ആ ഭീകരവാദികളെയും തീവ്രവാദികളെയൊക്കെ മുസ്ലിം സമൂഹത്തിനകത്തുണ്ടാക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ആയുധവും പണവും സമ്പത്തും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ വളർന്നുകൊള്ളും. മുസ്ലിം സമുദായത്തിന് ഏറെ മാനഹാനി ഉണ്ടാക്കുന്ന ഒരു വിഭാഗം, ഒരു ഭീകരത നിറഞ്ഞ സമൂഹം എല്ലാ കാലത്തും എല്ലാ പ്രദേശത്തും ഇങ്ങനെ നിലനിന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തെ ഒറ്റയിട്ടക്രമിക്കാൻ നല്ല സൗകര്യമാണെന്ന് ശത്രുക്കൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന പത്താൻകോട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വന്ന പത്രവാർത്ത എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ സംഘർഷത്തിലേക്ക്, അതുമായി അന്തർദേശീയ തലങ്ങളിലൊക്കെ വലിയ ചർച്ച നടക്കുമ്പോൾ അവിടെ കിട്ടിയിട്ടുള്ള വെടിക്കോപ്പുകളായി കിട്ടിയിട്ടുള്ള ആ വെടിക്കോപ്പുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ വെടിക്കോപ്പുകൾ അമേരിക്കൻ നിർമ്മിതമാണ് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. അമേരിക്കൻ നിർമ്മിതമായ വസ്തുക്കളാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഈ രാജ്യത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ആയുധം കൊടുത്തു, അല്ലെങ്കിൽ ഭീകരരെന്ന് പറയപ്പെടുന്ന ആളുകളടുത്ത് അമേരിക്ക ആയുധവുമായിട്ട് പറഞ്ഞയച്ചു. ഇത് രണ്ടും അമേരിക്ക ചെയ്യേണ്ട പണിയല്ലല്ലോ. ലോകത്ത് സമാധാനമുണ്ടാക്കാനെന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയുകയും ഈ രാഷ്ട്രീയമായ ചുറ്റുപാടുകളിൽ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കും. ഇതാണ് ഇക്കാലം അത്രയും നടന്നിട്ടുള്ളത്. സദ്ദാം ഹുസൈന്റെ കാര്യത്തിലാണെങ്കിലും ഉസാമ ബിൻ ലാദന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന് ഐസിസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? അമേരിക്ക ഉൾപ്പെടെയുള്ള, ഇസ്രയേൽ ഉൾപ്പെടെയുള്ള ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. പക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും ചില വിപ്ലവങ്ങൾ നടത്താനുമൊക്കെ സന്നദ്ധരമായിട്ടുള്ള ഒരു വിഭാഗത്തെ മുസ്ലിം സമൂഹത്തിനകത്ത് രൂപപ്പെടുത്തും. മുസ്ലിം സമൂഹത്തിനകത്ത് രൂപപ്പെടുത്തി വരുന്നതുവരെ അമേരിക്ക തന്നെ അവർക്കനുസരിച്ചിട്ടുള്ള ചില ആളുകളെ അവർ രൂപകൽപ്പന ചെയ്തിട്ട് തയ്യാറാക്കി വിടും. ഇന്ത്യയിൽ പിടിക്കപ്പെട്ട ഐസിസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ജിഹാദ് ചെയ്യാൻ ഇറങ്ങിയ ആളുടെ പേരെന്താണ്? ജിഹാദി ജോൺ. ജിഹാദി ജോൺ ഇന്ത്യയിൽ പിടിയിലായ ആളാണ്. അയാളുടെ പേര് ജിഹാദി ജോൺ. അയാൾ പറയാൻ, ഐസിസിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഇനി ഏതെങ്കിലും ഒരുത്തൻ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഐസിൽ ചേരാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് പോവുകയാണെങ്കിൽ അവൻ പരസ്യമായിട്ട് ഇന്ത്യ രാജ്യം നിന്നിട്ട് പറയോ, ഞാൻ ഐസിസിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്? കാരണം എന്താണ്? ഐസിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കൽ ഇവിടുത്തെ ഒരു വിഭാഗത്തിന്റെ അജണ്ടയാണ്. ഓരോ കാലത്തും ഇതേപോലെയുള്ള ചില സിംബലുകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന ദൗത്യമാണ് ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്തിട്ടുള്ളത്. സദ്ദാം ഹുസൈനെ കുർദുകളെ കൂട്ടക്കൊല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്താരാണ്? അമേരിക്കയാണ്. ആയുധം കൊടുത്തു, പണം കൊടുത്തു, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു.
അങ്ങനെ ആ രാജ്യത്ത് ആഭ്യന്തര സംഘർഷം രൂക്ഷമാക്കി അവരെ തമ്മിൽ തെല്ലിച്ച് അങ്ങനെ അവിടെ ഒരു കൊടിയ ക്രൂരതയുടെ പ്രതീകമായി സദ്ദാം ഹുസൈനെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അതേ സദ്ദാം ഹുസൈനെ അമേരിക്ക തന്നെ പിടികൂടി. അമേരിക്ക തന്നെ അവിടെ പറഞ്ഞു അവിടെ രാസായുധമുണ്ട്, ആയുധമുണ്ട്, പിടികൂടണം, അന്വേഷിക്കണം, സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സദ്ദാം ഹുസൈനെ ഒരു ഭാഗത്ത് ഒരു വലിയ കൊടും കുറ്റവാളിയായിട്ട് അമേരിക്ക തന്നെ അവതരിപ്പിച്ചു. എന്നാൽ അതേ സദ്ദാം ഹുസൈനെ തന്നെ ഒരു വീര പോരാളിയായിട്ട് മാധ്യമങ്ങളിലൂടെ മറുഭാഗത്തും അവതരിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണ്? സദ്ദാം ഹുസൈനിൽ ആവേശം കൊള്ളുന്ന ഒരു ജനവിഭാഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെടും. അങ്ങനെ സദ്ദാം ഹുസൈനിൽ ആവേശം കൊള്ളുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെടുമ്പോൾ സദ്ദാം ഹുസൈനിൽ ആവേശഭരിതരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ആവശ്യമായ മീഡിയ മാനേജ്മെന്റ് വളരെ തന്ത്രപൂർവ്വം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ ആഗോള മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ മീഡിയകളിലൂടെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം അദ്ദേഹത്തെ പിടികൂടി, അദ്ദേഹത്തെ വിചാരണ ചെയ്ത് അവസാനം അദ്ദേഹത്തെ തൂക്കിലേറ്റിക്കൊല്ലുന്ന ആ രംഗം വരെ വീഡിയോയിൽ പകർത്തിയിട്ട് ലോകത്തിന് കൈമാറി ഒരു ബലിപെരുന്നാളിന്റെ ആ പുലർക്കാല വേളയിൽ ആ മനുഷ്യനെ തൂക്കിലേറ്റിക്കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തി. സദ്ദാം ഹുസൈനിൽ ആവേശം കൊണ്ട മുസ്ലിം ചെറുപ്പക്കാരെ മുഴുവൻ നിരാശയിലേക്കും ആ നിരാശയെ ചൂഷണം ചെയ്ത് അവരെ തീവ്രതയിലേക്കും നയിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രപരമായ നീക്കമാണ് അമേരിക്ക നടത്തിയത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈനെ നന്നാക്കൂലല്ല, മുസ്ലിം സമുദായത്തെ നന്നാക്കാനുമല്ല, ഇറാഖിനെ നന്നാക്കാനൊന്നുമല്ല, അതിനേക്കാപ്പുറം ലോകത്ത് മുസ്ലിം ഭീകരത വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ട്രെൻഡ് ലോകത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. ഉസാമ ബിൻ ലാദനെയും ഇതേ സംവിധാനമാണ് ചെയ്തത്. ഉസാമ ബിൻ ലാദൻ ആരുടെ സൃഷ്ടിയാണ്? ഇതേ അമേരിക്കയുടെ സൃഷ്ടിയാണ്. ഒന്നുമല്ലാതിരുന്ന സൗദി അറേബ്യയിൽ ഒരു ബിസിനസ്സുകാരനെ പിടിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് സ്റ്റാറാക്കി, അദ്ദേഹത്തിന് വലുതാക്കി, അദ്ദേഹത്തെ മാക്സിമം അങ്ങനെ പ്രൊജക്ട് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ചില സംഘങ്ങളെ ചേർത്ത് ആവശ്യത്തിന് പണവും സമ്പാദ്യവും ആയുധമൊക്കെ നൽകി ഉസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതീകമാക്കി ഒരു നേതാവാക്കി അവതരിപ്പിച്ചു. അങ്ങനെ ഒരു സ്റ്റാറാക്കി വളർത്തിക്കൊണ്ടുവന്ന് അവസാന നിമിഷം ഉസാമ ബിൻ ലാദനെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണവും ഉന്നയിച്ചു, ഉസാമ ബിൻ ലാദനെ പിടികൂടി കൊലപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്, ഐസ്. ഇതൊക്കെ മുസ്ലിം സമുദായത്തിനകത്തു നിന്നാണ് വളർന്നു വരുന്നത്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ അകത്തുനിന്ന് വളർന്നു വരുന്ന ഈ സംവിധാനങ്ങൾക്ക് ആയുധം നൽകുന്നതും പണം നൽകുന്നതും അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രങ്ങളാണ്. എന്നാൽ ഇവർക്ക് വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ആശയപരമായ പശ്ചാത്തലം ഒരുക്കിക്കൊടുത്തത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. മുസ്ലിങ്ങൾ വെറുതെ ആണ് രംഗത്ത് വരില്ലല്ലോ. എന്തെങ്കിലും ഒരു ഭീകരമായ ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ നയിക്കപ്പെടണമെങ്കിൽ അതിനാവശ്യമായ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കാൻ അവർക്ക് അവസരം ഉണ്ടാവണം. 2013 അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വയം പ്രഖ്യാപിത ഖിലാഫത്ത് പ്രഖ്യാപിച്ചപ്പോ ആഗോളതലത്തിലെ പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാൾ നേരം വെളുത്ത് എണീറ്റിട്ട് പെട്ടെന്ന് പ്രഖ്യാപിക്കാവുന്ന സംഗതിയൊന്നുമല്ല ഇസ്ലാമിക ഖിലാഫത്ത്. ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്ന ചില മാർഗങ്ങളും സംവിധാനമൊക്കെ ഉണ്ട്. അബൂബക്കർ ബഗ്ദാദി പ്രഖ്യാപിച്ചതൊന്നും ഇസ്ലാമിക ഖിലാഫത്തല്ല, അതിനെ ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് വിളിക്കാനും പാടില്ല എന്ന് ആഗോളതലത്തിലുള്ള പാരമ്പര്യ പണ്ഡിതന്മാരൊക്കെ ഏകകണ്ഠമായി പറഞ്ഞു. ഈ ഐസിസ് രംഗത്ത് വന്ന ഉടനെ തന്നെ ഐസ് എന്ന് പറയുന്ന ഈ അബൂബക്കർ ബഗ്ദാദി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഐസ് എന്ന് പറയുന്ന സംഘടന പിന്നെ സിറിയയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പിന്നെ പിൽക്കാലത്ത് എത്തിയിട്ടുള്ള ഈ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ പിന്നിൽ അമേരിക്കയാണ് പ്രവർത്തിച്ചത് എന്ന് ഒരു മുസ്ലിം സംഘടനയല്ല ആരോപിച്ചത്, അമേരിക്കൻ പാർലമെന്റിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗമാണ് ആരോപിച്ചത്. അമേരിക്കക്കാരൻ തന്നെ പറയണം ഈ ഐസിസിന്റെ പിന്നിൽ അമേരിക്കയാണ്. ആ സംഘടനയ്ക്ക് വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ആശയപരമായ പശ്ചാത്തലമൊരുക്കിയത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബി ആശയമാണ് എന്ന് ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമമാണ്. സമസ്തക്കാരോപിച്ചതല്ല, മുസ്ലിം സംഘടനകൾ ആരോപിച്ചതല്ല. ഈ രണ്ട് സത്യങ്ങളും ലോകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. ആ
ആ കാലത്താണ് അതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി. 2013-14 കാലത്ത് ഐസിസ് ഇത്ര വലിയൊരു ഭീകരമായ ഒരു അപകടകാരിയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പ് അത് സംബന്ധമായി ലോകത്ത് വലിയ ചർച്ചകൾ നടന്നു. 44 പുസ്തകങ്ങൾ ഐസിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ വിവരം. ലോക മാർക്കറ്റുകളിൽ ലോകത്തറിയപ്പെടുന്ന എഴുത്തുകാർ, ഈ എഴുത്തുകാരൊക്കെ ഏകകണ്ഠമായി സമ്മതിക്കുന്നു, ഐസിസ് എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം ഇസ്ലാമിക വിരുദ്ധമാണ്. എന്നാൽ ഈ സംഘടനയ്ക്ക് വളർന്നു വരാൻ ആവശ്യമായ പശ്ചാത്തലം, പരിസരം സമുദായത്തിനകത്ത് ഒരുക്കിക്കൊടുക്കാൻ ആവശ്യമായ ആശയം സംഭാവന ചെയ്തത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. ഏകകണ്ഠമായി സമ്മതിക്കുന്നു. ഇനി നമ്മൾ മാത്രം ഈ വിഭാഗം മാത്രം ആരോപിക്കുന്നതല്ല, ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു സെമിനാർ നടന്നു. ഡൽഹിയിലെ മുസ്ലിം ഭീകരതവാദവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തവേ രാം ജത്മലാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖനായ നിയമജ്ഞൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം. ആ സെമിനാറിൽ സൗദി അറേബ്യയുടെ അംബാസഡർ ഉൾപ്പെടെ പങ്കെടുത്ത സെമിനാറാണ്. ആ സെമിനാറിൽ വെച്ചുകൊണ്ട് രാം ജത്മലാനി പറഞ്ഞു, ലോകത്തെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷവും സൂഫി മുസ്ലിങ്ങളാണ്. ഇദ്ദേഹം സൂഫി മുസ്ലിങ്ങൾ എന്ന് പറയാൻ കാരണം, ലോകത്തെ മുസ്ലിങ്ങൾ സുന്നികൾ ഷിയാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഷിയ വിഭാഗം തന്നെ. ഷിയാക്കളല്ലാത്ത ആശയപരമായി ഭിന്ന തലങ്ങളിലുള്ള ആളുകളെ മുഴുവനും സുന്നികളെന്നാണ് ആഗോള തലത്തിൽ അറിയപ്പെടുന്നത്. ഒരു കേരളീയ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ, ഈ ആഗോള വീക്ഷണം അനുസരിച്ച് കേരളീയ മുസ്ലിങ്ങളെ പരിശോധിക്കുമ്പോൾ ഇവിടെ വളരെ ഒറ്റപ്പെട്ട കുറച്ച് ഷിയാക്കളുണ്ട് കേരളത്തിൽ, വളരെ അപൂർവം. ആ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ഈ ആഗോള വീക്ഷണം അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ മുജാഹിദുകാരൻ സുന്നിയാണ്, ഇവിടുത്തെ തബ്ലീഗുകാരൻ സുന്നിയാണ്, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ സുന്നിയാണ്, ഇവരൊക്കെ സുന്നികളാണ്. അപ്പൊ ഈ സുന്നികളല്ല പാരമ്പര്യ സുന്നികളുടെ ഭാഗമാണ് എന്ന് ലോകത്തെ, സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാംജത്മലാനി പറഞ്ഞു, ലോകത്തെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും സൂഫി മുസ്ലിങ്ങളാണ്. ഈ സൂഫി മുസ്ലിങ്ങളുടെ പ്രത്യേകത, അവർ മൺമറഞ്ഞ മഹാർഥന്മാരുടെ മഖ്ബറകൾ സന്ദർശിക്കാനും സിയാർത്ത് ചെയ്യാനും അവരെ ഇടതേടി പ്രാർത്ഥിക്കാനും തയ്യാറാകുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങൾ, സൂഫി മുസ്ലിങ്ങൾ. എന്നാൽ ഈ സൂഫി മുസ്ലിങ്ങളല്ലാത്ത ആഗോളതലത്തിലുള്ള സുന്നി മുസ്ലിങ്ങളായ ആളുകൾ ഇങ്ങനെ ഇടതേടി പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ്, ശിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ്. രാംജത്മലാനി പറഞ്ഞു, മുഹമ്മദ് അബ്ദുൽ വഹാബ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ ആശയത്തെ സൂഫി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൂഫി മുസ്ലിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ എവിടെയും തീവ്രവാദമോ ഭീകരവാദമോ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അത്തരം സാഹചര്യങ്ങളെ വളർന്നു വരാനുള്ള പരിസരവും അവർക്ക് സൃഷ്ടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ആശയ പരിസരത്താണ് മുസ്ലിം തീവ്രവാദവും മുസ്ലിം ഭീകരവാദവും വളർന്നു വരാനുള്ള സാഹചര്യമുണ്ടായത്. ഉസാമ ബില്ലാദൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഐസിസിന്റെ വളർച്ചയുടെ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാംജത്മലാനി ഈ സത്യം തുറന്നു പറഞ്ഞപ്പോ സൗദി അറേബ്യയുടെ അംബാസഡർ ഈ സെമിനാറിൽ നിന്ന് പിണങ്ങിയിട്ട് ഇറങ്ങിപ്പോയി. അത് വലിയ വാർത്തയായി. അത് വലിയ വാർത്തയായപ്പോ കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ വലിയ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായി. ആ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് തേജസ് ദിനപത്രത്തിന്റെ ഒരു എഡിറ്റോറിയൽ വന്നു. തേജസ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിൽ രാംജത്മലാനിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ മുസ്ലിം നവോത്ഥാന നായകനും പരിഷ്കരണവാദിയുമായിട്ടാണ് തേജസ് ദിനപത്രവും പരിചയപ്പെടുത്തിയത് എന്ന് ഞാൻ ചേർത്ത് വായിക്കുന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അവരും പ്രകീർത്തിച്ചു. തബ്ലീഗ് ജമാഅത്തിന്റെ സമുന്നതനായ നേതാവായിരുന്ന ഷാ ഇസ്മായിൽ ദഹ്ലവി മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പ്രകീർത്തിച്ചയാളും ആ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ സമൂഹത്തിന് പഠിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചയാളുമാണ്. മാത്രമല്ല, ഷാ ഇസ്മായിൽ ദഹ്ലവിയുടെ പാഠപുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഇന്നും സൗദി അറേബ്യയിൽ സൌജന്യ നിരക്കിൽ ഹാജിമാർക്കുൾപ്പെടെ വിതരണം ചെയ്യാൻ മാത്രമുള്ള കടപ്പാട് ഷാ ഇസ്മായിൽ ദഹ്ലവി എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവും വഹാബി പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധം ഇന്നും കാണുന്നുണ്ട്. പിന്നെ കേരളത്തിലെ ഇരുവിഭാഗം മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിയും മുഹമ്മദ് അബ്ദുൽ വഹാബുമായിട്ട് ബന്ധമുണ്ടോ, ഐസിസുമായിട്ട് ബന്ധമുണ്ടെന്നാണ്, ഞാനത് ആരോപിക്കുന്നില്ല, പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട്. 2013 ഈ ചർച്ച തുടങ്ങുന്ന കാലത്ത് ഐസിസ്
ഇന്ത്യയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ ചർച്ച വ്യാപിക്കുന്നതിന് മുമ്പ് ഇവരൊരു സ്വയം പ്രഖ്യാപിത ഖിലാഫത്തൊക്കെ നടന്നതാണ്. പഴയ അറബ് സ്പ്രിംഗ് മോഡൽ ഐസിസ് കടന്നു വരുമോ, അപ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിക്കാം എന്ന് വ്യാമോഹിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചു. എന്ത്? ഐസിസ് എന്ന് പറയുന്ന ഈ സംഘടനാ സംവിധാനം അവർക്ക് ആശയപരമായ പരിസരം ഉണ്ടാക്കി കൊടുത്തത് മുഹമ്മദ് അബ്ദുൽ വഹാബാണ്. ഇത് പറഞ്ഞാരാണ് പ്രബോധനം വാരികയിൽ ലേഖനം വന്നു, ജമാഅത്ത് ഇസ്ലാമി സംബന്ധിച്ചു. വിചിന്തനം വാരികയിൽ ലേഖനം വന്നു, ഔദ്യോഗിക വിഭാഗം മുജാഹിദ് സംബന്ധിച്ചു. ഷബാബ് വാരികയിൽ ലേഖനം വന്നു, മടവൂർ വിഭാഗം മുജാഹിദ് സംബന്ധിച്ചു. ഇതൊന്നും നമ്മൾ ആരോപിച്ചതല്ല, അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനത്തിൽ വന്നതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബുമായി ബന്ധമില്ലാത്ത ഒരു ബിദഈ പ്രസ്ഥാനങ്ങളും നമ്മുടെ സമൂഹത്തിലില്ല, പ്രത്യേകിച്ച് കേരളത്തിലില്ല. ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയ പരിസരമാണ് ഇന്ന് ലോകത്തെ ഇത്രയും വലിയ അപകടകരമായ സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന് സംഘടനാപരമായി നമ്മൾ ആരോപിക്കുന്നതല്ല, അവരുടെ ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഈ സമുദായത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് രാംജത്ത് മലാനി പറഞ്ഞതുപോലെ സൂഫി മുസ്ലിങ്ങൾക്കിടയിൽ ഒരിക്കലും ഈ തീവ്രവാദപരമായ ഭീകരവാദപരമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ഈ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം അവർ പ്രാമാണികമായി ഇസ്ലാമികമായ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പരിരക്ഷിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് വലിയ സംഭാവന അർപ്പിക്കപ്പെട്ടത് എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഭീകരപ്രവർത്തനം വന്നാലും തീവ്രവാദ സംഘടനകൾ വന്നാലും മുസ്ലിം സമൂഹത്തിനകത്ത് അനാവശ്യമായ അത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന കാലത്തൊക്കെ ഇവിടെ ജിഹാദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് വലിയ ചാവേറുകളാക്കാനും ജിഹാദിനിറങ്ങാനും അതിനുവേണ്ടി ബയ്യത്ത് ചെയ്യാനൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ചപ്പോ അന്ന് സമസ്ത കേരള ജംഇയ്യത്തിൽ പറഞ്ഞു 1995 December 25 കോഴിക്കോട് നടന്നൊരു മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽസെക്രട്ടറിയായിരുന്ന മഹാനായ ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ജിഹാദിനിറങ്ങിത്തിരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജിഹാദ് ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ നിങ്ങൾ ജിഹാദിനിറങ്ങുന്നുവെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണ് ചെയ്യേണ്ടത്. അഫ്ദലുൽ ജിഹാദി കലിമത്തു അദ്ലി മിൻ ദ സുൽത്താനിൻ ജായിർ. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും വാക്ക് പറയലാണ് ജിഹാദിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അന്ന് ഷംസുൽ ഉലമ ഈ സമൂഹത്തോട് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ ജനാധിപത്യ സംവിധാനത്തെ പൊളിച്ച് തകർത്ത് ഇവിടെ ഫാഷിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നുകൊണ്ട് ഈ ഭരണഘടനയൊക്കെ പിച്ച് ചീന്തിക്കൊണ്ട് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോഴും എന്താണ് നരേന്ദ്രമോദിക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടി? രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനൊരു പാവം, അദ്ദേഹം രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മാളിക മുകളിൽ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ നാട്ടുകാരോ ഒന്നും അറിയാത്തൊരു സംഭവം, ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആർത്തലച്ചുകൊണ്ട് കടന്നുവന്ന് മാളിക മുകളിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ അർദ്ധരാത്രി മുകളിൽ നിന്നുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ പിടിച്ചിറക്കിക്കൊണ്ടുവന്നുകൊണ്ട് റോഡിലിട്ട് തല്ലിച്ചതച്ച് കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞതിന് ശേഷം പറഞ്ഞത് ഇദ്ദേഹം ബീഫ് മാംസം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ജീവൻ നഷ്ടപ്പെടാത്ത അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഭാര്യയും മക്കളൊക്കെ പറഞ്ഞു, ഇവിടെ അങ്ങനെ ബീഫ് മാംസമൊന്നുമില്ല, ഇവിടെ ബീഫ് മാംസമില്ല, ഞങ്ങളുടെ ഫ്രിഡ്ജിൽ അല്പം മാംസമുണ്ട്, അത് ആടാണ്. പക്ഷെ ഇവരൊന്നും വിശ്വസിച്ചില്ല, ഒരു മനുഷ്യനെ പച്ചക്ക് തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ അടുത്ത ദിവസം ഫോറൻസിക് റിപ്പോർട്ട് വന്നു, അത് ബീഫല്ല, അത് പശുവല്ല, അത് ആടാണ്, മനുഷ്യന്റെ ജീവൻ പോയി. ഇത്തരം നികൃഷ്ടമായ ചില ഫാഷിസ്റ്റ് അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയപ്പോ മുസ്ലിം സമുദായത്തെക്കാൾ മുസ്ലിം സംഘടനകളെക്കാൾ സ്വന്തം അവാർഡുകൾ തിരിച്ചു കൊടുക്കാനും എല്ലാ ബഹുമതികൾ തിരിച്ചു കൊടുക്കാനും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ യാതൊരു ഒത്തുതീർപ്പും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള നായകന്മാർ പോലും അടിയന്തരാവസ്ഥക്കാലത്ത് പോലും പ്രതികരിക്കാത്തതിന് സമാനമായി ഉന്നതമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരാൻ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെക്കാൾ മറ്റു സമുദായത്തിൽ പിള്ളകളാണ് വന്നു. മുഴുവൻ ചെയ്യപ്പോഴും ശക്തം പ്രതികരണത്തെ കാര്യങ്ങളെത്തി. ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ തിരിച്ചുപിടി കൊടുത്തു. ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ മഹാസഖ്യമാണ് വിജയിച്ചത്, BJP ശക്തമായ തിരിച്ചടി കൊടുത്തു.
ഗുജറാത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സ്വന്തം നാട്ടിൽ പോലും ബി ജെ പിക്ക് തിരിച്ചടിയുണ്ടായി. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്കാണ് നഷ്ടമുണ്ടായത്. അപ്പൊ രാജ്യത്ത് ഈ മതേതരത്വവും ഈ ജനാധിപത്യവും ഈ ന്യൂനപക്ഷ സംരക്ഷണവും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയാതിരുന്നുകൂടാ. നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു എന്നത് ശരിയാണ്, പക്ഷേ രാജ്യത്തെ 62% വോട്ടും നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് ഇവിടെ വോട്ട് പോൾ ചെയ്യപ്പെട്ടത്. 68%, 32% വോട്ട് മാത്രം നേടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രി കസേരയിരിക്കുന്നത്. ഇതെന്ത് ജനാധിപത്യമാണ് എന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ 32-നെതിരെ പോൾ ചെയ്ത 68% വോട്ടും ഭിന്നിച്ചുപോയി. ഒരേ പെട്ടിയിൽ വീഴാതെ വ്യത്യസ്ത പെട്ടികളിൽ വീണപ്പോ സ്വാഭാവികമായി മതേതര വോട്ടുകൾ ഭിന്നിക്കുകയും ഈ ഫാഷിസത്തിന്റെ വോട്ടുകൾ ഒരേ പെട്ടിയിൽ വീണ് 68-നെതിരെ വോട്ട് ചെയ്ത 32% ആളുകൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഇടത്തേക്കെത്തി. അതാണ് ജനാധിപത്യത്തിന്റെ ലോജിക്. എങ്കിൽ പോലും അതിനുശേഷം നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഈ ഫാഷിസത്തിന് ശക്തമായ തിരിച്ചടി നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ്? കാലാകാലം ഈ ഫാഷിസ്റ്റ് ശക്തികൾക്ക് രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, ഇവിടുത്തെ മുസ്ലിങ്ങളെ, ഇവിടുത്തെ ദലിതന്മാരെ, ഇവിടുത്തെ ആദിവാസികളെ, ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ പാർശ്വവൽക്കരിക്കാൻ ആ സമുദായമല്ല മറ്റു ബഹുജന സമൂഹവും ഇവിടുത്തെ മതേതര വിശ്വാസികളും ഇവിടുത്തെ ജനാധിപത്യവാദികളും ഒരിക്കലും സമ്മതിക്കില്ല എന്ന സന്ദേശമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആത്മവിശ്വാസം പകരുന്ന സന്ദേശമാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ടി എസ് ഠാക്കൂർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്താണ്? ഇന്ത്യ രാജ്യമെന്ന് പറഞ്ഞാൽ അയൽ രാജ്യങ്ങളിൽപ്പെട്ടിട്ടുള്ള, അന്യരാഷ്ട്രങ്ങളിൽപ്പെട്ടുള്ള പൌരന്മാർക്ക് പോലും നിയമപരിരക്ഷ നൽകണമെന്ന് പറയുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അന്യരാഷ്ട്രങ്ങളിലുള്ള പൌരന്മാർക്ക് പോലും ഇവിടെ നിയമപരിരക്ഷ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്തുള്ളിടത്തോളം കാലം, ഇന്ത്യ രാജ്യത്ത് ഒരു പൌരനും ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം യാതൊരു അപകർഷതാബോധത്തോടുകൂടി ജീവിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഈ നരേന്ദ്രമോദിയുടെ മൂക്കിന് ചുവട്ടിൽ വെച്ചുകൊണ്ട് രാജ്യത്തിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പരസ്യമായി വിളിച്ചു പറയുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ ഒരു സാമൂഹിക രാഷ്ട്രീയമായ ചുറ്റുപാടുണ്ടാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, ഈ സമുദായത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നിൽക്കുന്ന അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ശത്രുക്കളാക്കി മാറ്റാൻ പാടില്ല. അവരെ കൂടി നമ്മുടെ ശത്രുചേരിയിലേക്ക് മാറ്റാൻ പാടില്ല. നമുക്കറിയാം അബ്ദുൽ നാസർ മാദരി പാവം ഇന്ന് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളെ ചൂണ്ടിവാഹനം നൽകുമാറാകട്ടെ, പക്ഷേ അദ്ദേഹം ഒരു കാലത്ത് വിഷമിച്ചിരുന്ന പ്രഭാഷണങ്ങളുമായി നടന്ന കാലത്ത് ആ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി സമ്മേളനത്തിൽ ഒരുമിച്ചുകൂടിയത് മുസ്ലിം ചെറുപ്പക്കാരായിരിക്കാം. പക്ഷേ ആ സമ്മേളനത്തിന്റെ കാസറ്റുകൾ, ആ പ്രഭാഷണത്തിന്റെ കാസറ്റുകൾ RSSന്റെ ശാഖകളിൽ കൊണ്ടുപോയി ആ പ്രസംഗം വെച്ചുകൊടുത്തുകൊണ്ട് ഉഹുദിന്റെയും ബദറിന്റെയും ഹൈബറിന്റെയും ഖന്ദക്കിന്റെയും ചരിത്രമാണ് പറയുന്നത്. നിങ്ങൾ ഹംസയാവാൻ തയ്യാറുണ്ടോ, നിങ്ങൾ ഖാലിദാവാൻ തയ്യാറുണ്ടോ എന്ന് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. അതേപോലെ യുദ്ധം ചെയ്യാൻ ഈ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറാവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ യുദ്ധത്തിന് വേണ്ടി സമ്മതിക്കുന്ന, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾക്ക് വേണ്ടി ഈ ചെറുപ്പക്കാരെ ഇദ്ദേഹം സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ ശാഖകളില്ലാത്ത മുസ്ലിം സമുദായത്തോട് സൌഹൃദത്തോടുകൂടി ജീവിച്ചിരുന്ന ഹൈന്ദവ സമൂഹത്തിനിടയിൽ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും RSSന്റെ ശാഖകൾ രൂപീകരിക്കാൻ ആവശ്യമായ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു എന്നത് നിഷേധിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തും ഇന്നത്തെ സമകാലികമായ ചുറ്റുപാടിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ പോലും വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർജവത്തോടുകൂടി വാദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, ഞാനിവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും പറയുന്നില്ല, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദനുമായി പല കാര്യങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകും, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഗോവധ നിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശുവിന്റെ ഇറച്ചി പശു എന്ന് പറയുന്നത് മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പശുവിനെ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ കോളിലക്കം സൃഷ്ടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആൾ അവർക്ക് വേണ്ടി ഒത്താശ CPM എന്ന നിലയിലോ CPMന്റെ നേതാവ് എന്ന നിലയിലല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ
അച്യുതാനന്ദൻ പറഞ്ഞു, എടോ പശു അമ്മയാണെങ്കിൽ കാള നിന്റെ പാപ്പയാണോ നിന്റെ തന്തയാണോ എന്ന് ചോദിക്കുന്ന ഇടത്തേക്ക് എത്തിയെങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രതിയോഗിയോടുള്ള ചോദ്യമല്ല, ഒരു മുസ്ലിം നേതാവാണ് ചോദിക്കുന്നതെങ്കിൽ അവൻ മുസ്ലിം തീവ്രവാദിയാണ്, അവൻ ഭീകരവാദിയാണ്. യു എ പി എ നിയമപ്രകാരം അവരൊരു പക്ഷേ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ അച്യുതാനന്ദനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെയുള്ള കോൺഗ്രസ് നേതാവിനെ പോലെയുള്ള ബീഹാറിലെ ലല്ലു പ്രസാദ് യാദവിനെ പോലെയുള്ള കെജ്രിവാളിനെ പോലെയുള്ള ദേശീയ തലത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ ഈ സമുദായത്തിന്റെ പരിരക്ഷ കൂടി സാധ്യമാക്കുന്ന തലത്തിലേക്കുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ കൂടി മുസ്ലിം വിരുദ്ധരാക്കുന്ന, മുസ്ലിങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കുന്ന തലത്തിലേക്ക് അനാവശ്യമായ ആത്മഹത്യാപരമായ തീവ്രവാദ പ്രവണതകൾ നമ്മുടെ സമുദായത്തിനകത്ത് വളർത്തിക്കൊണ്ടുവന്നാൽ അത് ഈ സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കും, ഈ സമുദായത്തെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നടത്തും. അത്തരത്തിലുള്ള കൈവിട്ട് നടത്തുന്നവർക്കൊക്കെ ഈ സമുദായത്തിൽ എന്ത് സംഭാവനയാണ് ചെയ്യാൻ സാധിച്ചത് എന്ന് രണ്ടു വട്ടം ആലോചിച്ചുകൊണ്ട് വേണം ഈ സമുദായം ഏത് മാർഗത്തിലൂടെ ചലിക്കണമെന്നതിനെ കുറിച്ചുള്ള ദിശാബോധം നിർണ്ണയിക്കാൻ ഈ രാജ്യത്തിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സാമുദായിക മൈത്രി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആ അവകാശത്തോടൊപ്പം ആ മതപരമായ പരിരക്ഷ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തെക്കുറിച്ചാണ് എല്ലാ കാലത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാഭ്യാസ രംഗത്തും ധനവാരംഗത്തും മറ്റു സന്നദ്ധ പ്രവർത്തന മേഖലയിലും റിലീഫ് മേഖലയിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമായ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മാർഗം സ്വീകരിക്കാതെ, ഈ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ട് പോവുകയല്ലാതെ മറ്റൊരു വഴി ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുമ്പിലില്ല എന്ന തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. മറ്റാരെ പിന്തുണക്കും നമ്മൾ? ഐസിസ് പോലെയുള്ള മഹാ അപകടകാരിയായ അത്തരം സംഘടനാ സംവിധാനങ്ങൾക്ക് ജന്മം നൽകാൻ ആശയപരമായ പരിസരമൊരുക്കി കൊടുത്ത ആളുകൾക്ക് പിറകിലൊക്കെ ഇവിടെയാണ് ഇസ്ലാം എന്ന് ധരിച്ചുകൊണ്ട് അവരുടെ പിറകെ സഞ്ചരിച്ചുപോയാൽ ആത്മഹത്യാപരമായ വഴിയിലേക്കാണ് ഈ സമൂഹം എത്തിപ്പെടുക എന്ന് തിരിച്ചറിയാൻ നമുക്ക് ബോധമുണ്ടാവണം. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ചിന്തകളുമാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാവേണ്ടത്. ഈ സമകാലികമായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ അവസ്ഥകളെ വളരെ നന്നായി ബുദ്ധിപരമായി വിശകലനം ചെയ്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അവർക്കാവശ്യമായ ബുദ്ധിപരമായ പക്വമായ നേതൃത്വമാണ് കഴിഞ്ഞ 90 വർഷമായി ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90 വർഷം പൂർത്തിയാകുന്നതിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടാനല്ല, ഈ മഹിതമായ സന്ദേശം വളർന്നുവരുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും പ്രത്യേകിച്ച് നമ്മുടെ ഈ തെക്കൻ മേഖലയിൽ അവബോധമുള്ളവരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ 90 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഈ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാർഷികാഘോഷത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട സന്ദേശയാത്രകൾ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ പര്യടനം നടത്തുമ്പോൾ അതിനൊക്കെ അതോടൊപ്പം ഫെബ്രുവരി 11 മുതൽ 14 വരെ ആലപ്പുഴയിൽ നടക്കുന്ന ആ മഹാസമ്മേളനം, ആ ചരിത്രപരമായ ദൌത്യ നിർവഹണത്തിന്റെ സദസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാഹൃദ് അഹ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.